أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك إن كنتن تردن الحياة الدنيا إن كنتن تردن الحياة الدنيا وزينتها فتعالين أمتعكن وأسرحكن سراحا جميلا وإن كنتن تردن الله ورسوله والدار الآخرة فَإِنَّ اللَّهَ أَعَدَّ لِلْمُحْسِنَاتِ مِنْكُنَّ أَجْرًا عَظِيمًا يَا نِسَاءَ النَّبِيِّ مَن يَأْتِ مِنْكُنَّ بِفَاحِشَةٍ مُبَيِّنَةٍ يُضَاعَفْ لَهَا الْعَذَابُ ضِعْفَيْنِ وكان ذلك على الله يسيرا صدق الله العلي العظيم صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين കരുണയുടെ നേട്ടം കനിവിന്റെ സന്ദേശം എന്ന പ്രമേയത്തിൽ SYS കാസർഗോഡ് സംഘടിപ്പിക്കുന്ന വളരെ മഹത്തായ ഇൽമിന്റെ സദസ്സിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആദരണീയരായ സയ്യിദ് ഉബൈദുള്ള തങ്ങൾ, ഇവിടെ അനുസ്മരണ ഗാനം ആലപിച്ച അബ്ദുള്ള ഇറ്റാച്ചി, അതുപോലെ ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ സയ്യിദ് സഹൽ തങ്ങൾ, അവർകൾ അതിലൊക്കെ ഉപരി ഈ മഹത്തായ വേദിയിൽ പ്രബുദ്ധ കേരളിയുടെ പ്രഗത്ഭനും കർമ്മോത്സുകനുമായിരുന്ന ആദരണീയരായ പണ്ഡിതൻ CM ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ നമ്മൾക്കൊക്കെ ഏറെ പരിചയമുള്ള നമ്മുടെ സുഹൃത്ത് സുബൈർ ദാരിമി അൽ ഖാസിമി ഉസ്താദ്, അവർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ ഹുദവി ഉസ്താദുമാർ, KMCC SYS KSSF അതുപോലെ JIC അതുപോലെ ഈ മഹത്തായ ഇൽമിന്റെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നല്ലവരായ സ്നേഹനിധികളായ പ്രവാസി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുവാനും സർവശക്തനായ അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
എല്ലാ ആളുകളുടെയും കബറിടങ്ങളെ സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കട്ടെ. നാളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ അല്ലാഹു നമ്മൾക്ക് പകരക്കാരാക്കി ഭൂമിയിൽ നിലനിർത്തട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിലപിക്കുന്ന പ്രവാസിയും വിലസുന്ന കുടുംബവും എന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സത്യത്തിൽ പ്രവാസികൾ വിലപിക്കേണ്ടവരല്ല എന്നതാണ് എന്റെ ചിന്ത, എന്റെ ആഗ്രഹം. പ്രവാസികളിൽ ചെറിയൊരു വിഷയം തന്നപ്പോ ഈ ഭാഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ചില ആളുകളുമായി ചർച്ച നടത്തിയപ്പോ അവര് പറഞ്ഞത് 100% പ്രവാസികളും വിലപിക്കുന്നവരാണ്, 20% പ്രവാസികൾ നമ്മുടെ കുടുംബങ്ങളെ പറഞ്ഞല്ലോ വിലസുകയാണ്. അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തട്ടെ. നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് പ്രവാസികൾ എന്നത് വ്യംഗ്യമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹദീസിൽ സൂചിപ്പിച്ചൊരു വിഷയമാണ്. അതുപോലെ സമ്പാദിക്കുക എന്നത് ചില ആളുകൾ വിചാരിക്കും ഒരുപാട് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നത് നല്ലതല്ല എന്ന്. സമ്പാദിക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, സമ്പാദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. സമ്പാദ്യം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നതും അതുപോലെ കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് വിദേശത്ത് വന്നധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെയും മക്കളെയും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള കുടുംബിനികൾ നിയന്ത്രിക്കേണ്ടത് എന്നുമൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല സന്തോഷവും ഐക്യവും കെട്ടുറപ്പുമുള്ള കുടുംബ ബന്ധമാക്കി അല്ലാഹു നിലനിർത്തട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ പ്രവാസികൾ വന്നാൽ, പ്രവാസികൾ എല്ലാവരും ഇവിടെ വന്നാലും അദ്ദേഹം പറയും അങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രവാസികളാണല്ലോ ഇവിടെ വന്നാലേ, പ്രവാസികൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നൊക്കെ പറയും. ഈ പറഞ്ഞ ആളുകൾ തന്നെ നാട്ടിൽ പോയാൽ പറയും ഇവിടെ കുട്ടികളൊക്കെ മോശം കാരണം പ്രവാസമാണെന്ന്. സത്യത്തിൽ അങ്ങനെയാണ് അല്ലെ? ഇവിടെ നിങ്ങളിനെ ഏൽപ്പിച്ച വിഷയം പ്രവാസത്തെക്കുറിച്ച്, പ്രവാസികളെ കുറിച്ച് പറയാനാണ്. ഞാൻ നിങ്ങളിങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ജോലി ജിഹാദാണ് എന്നൊക്കെ പറയും, പക്ഷെ നാട്ടിലെത്തിയ ഞാൻ തന്നെ പ്രഭാഷണം നടത്തുമ്പോൾ പറയും നമ്മുടെ മക്കൾ അനിയന്ത്രിതമായി നിയന്ത്രിക്കാൻ ആളുകളില്ലാതെ അലഞ്ഞു തിരിയാനുള്ള കാരണവും പ്രവാസമാണെന്ന്. പക്ഷേ പ്രവാസികളായിരിക്കെ നമ്മുടെ മക്കളെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റുള്ള മതങ്ങളിലൊക്കെ വളരെ വ്യക്തമായി പ്രീ മാരിറ്റൽ കോഴ്സുകൾ നൽകുമ്പോൾ നമ്മുടെ മതങ്ങളിൽ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നൽകാൻ തുടങ്ങിയത്. കല്യാണത്തെക്കുറിച്ച് എവിടെയും വാല് നടക്കേണ്ട ആവശ്യമില്ല, കല്യാണം തകൃതിയിൽ നടക്കുന്നുണ്ട് അല്ലെ? നിസ്കാരത്തെ കുറിച്ച് വാലുകളുണ്ട്, ഹജ്ജിനെ കുറിച്ച് വാലുകളുണ്ട്, സകാത്തിനെ കുറിച്ചുണ്ട്, നോമ്പിനെ കുറിച്ചുണ്ട്, ഉംറയെ കുറിച്ചുള്ള പഠന ക്ലാസ്സുകളുണ്ട്. എന്നാൽ ഒരു കല്യാണ പഠന ക്ലാസ് അതില്ല. ഇത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പക്കാരും അൺമാരീഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു വിചാരിച്ചു കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ സുഖമാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഉറുമ്പിന്റെ കഥയുണ്ട്, അങ്ങനെ ഓർത്തു പോവാറുണ്ട് പലപ്പോഴും. നാലഞ്ചാറ് ഉറുമ്പുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് നല്ല വളരെ മനോഹരമായ ഒരു സുഗന്ധം ഉറുമ്പുകളുടെ മൂക്കിലേക്ക് കയറുന്നത്. ഉറുമ്പുകൾ പൊതുവെ വസ്തുക്കളൊക്കെ എവിടെ വെച്ചാലും അവിടെ എത്തുന്നൊരു സാധനമാണല്ലോ. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ്, അതിങ്ങനെ ഇഴഞ്ഞു പോകുമ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സുഗന്ധം അവരുടെ മൂക്കിലേക്ക് കയറുന്നത്. ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കി, അപ്പോഴാണ് തൊട്ടടുത്തൊരു പ്ലാവ് കാണുന്നത്. പ്ലാവ് കണ്ടപ്പോ അഞ്ചാറ് ഉറുമ്പുകൾ ചർച്ച ചെയ്തു, ഒരാൾ അമീറാക്കി, എന്നിട്ട് പറഞ്ഞു നീ പോയി നോക്കിയവാ, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, മധുരുണ്ടോ, രസമുള്ളതാണോ, നമ്മൾക്കത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിവാ. ഞാൻ ആദ്യത്തെ ഉറുമ്പ് അവിടെ കയറി. ഉറുമ്പ് കയറിയ പാടെ കാസർഗോഡ്
ജില്ല സംഘടിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ടും കാസർഗോഡ് ഭാഷയിൽ വെളിഞ്ചൽ എന്ന് പറയും. നിങ്ങളുടെ മറ്റൊരു ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളെ ചക്കയിൽ പറ്റി പിടിക്കുന്ന ഒരു സാധനമല്ലേ വളഞ്ഞി, ആ കാസർഗോഡ് ഭാഷയിൽ വെളിഞ്ചൽ എന്ന് പറയും. അപ്പൊ വെളിഞ്ചല് മറ്റു ഭാഷയിൽ പറഞ്ഞ വളഞ്ഞി. നമ്മളെ ഭാഷയാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടപ്പോ. അല്ലേ, വളഞ്ഞിലൊരു അർത്ഥമില്ല, വളഞ്ഞു. വെളിഞ്ചലാകുമ്പോ കുറച്ചും കൂടി അർത്ഥമുണ്ട്. അപ്പോ അങ്ങനെ ആ വെളിഞ്ചലിൽ അല്ലെങ്കിൽ വളഞ്ഞിയിൽ ഉറുമ്പ് പറ്റി പിടിച്ചു പോയി, ഉറുമ്പിന് പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പൊ ബാക്കി അഞ്ചുറുമ്പുകൾ അവിടെ ബാക്കിയുണ്ട്. അവര് പറഞ്ഞു, ഇത് കൊള്ളാലോ, നല്ല ടേസ്റ്റുള്ള ഒരു പഴമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ നേരത്തെ പറഞ്ഞ ചുറുമ്പ് പുറത്തു വരാത്തത്. വീണ്ടും നാലാളുകൾ ചർച്ച ചെയ്ത് ഒരു അമീറിന് പറഞ്ഞു, അയാളും വരുന്നില്ല. അയാളും ആ വെളിഞ്ചലിയിൽ പറ്റിപ്പിടിച്ചു. മൂന്നാമത്തെ ആള് പോയി. ഇങ്ങനെ ഓരോ ആളുകൾ പോകുമ്പോഴും അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? അതിന്റെ അകത്ത് ഏറ്റവും രസകരമായൊരു വസ്തുവാണുള്ളത്, പക്ഷെ അവിടെ എത്തിയപ്പോ പറ്റിപ്പിടിക്കുക, പുറത്തു വരാൻ പറ്റുന്നില്ല. ഇതാണ് സത്യത്തിൽ കല്യാണങ്ങളിൽ നടക്കുന്നത്, വിവാഹങ്ങളിൽ നടക്കുന്നത്. ചങ്ങാതിമാര് കല്യാണം കഴിക്കുമ്പോ, കുടുംബക്കാര് കല്യാണം കഴിക്കുമ്പോ ചെറുപ്പക്കാർ വിചാരിക്കാണ് അത് എന്തോ ഒരു സുഖങ്ങളുടെ ലോകമാണെന്ന്. പക്ഷെ കല്യാണം കഴിച്ചപ്പോഴാണ് സത്യത്തിൽ അതൊരു വെളിഞ്ചലാണ് എന്ന് മനസ്സിലാവുന്നത്. അല്ലെ, എവിടെ കഴിച്ച ആളുകൾ എന്താ പറയാ, ഇപ്പൊ ഒന്നും കഴിക്കണ്ട, കുറച്ച് കഴിയട്ടെ, നിനക്ക് ഫ്രീഡം വേണോ, കുറച്ച് അടിച്ചു പൊളിക്കണോ, കുറച്ച് കഴിയട്ടെ. അപ്പൊ പൊതുവെ കല്യാണം ഇങ്ങനെ നടക്കുക. പക്ഷെ കല്യാണത്തിൽ എന്താണ് കല്യാണം കഴിച്ച ശേഷമുള്ള ജീവിതം, എങ്ങനെയാണ് ഭാര്യയും ഭർത്താവിന്റെയും ഇടയിലുള്ള ജീവിതം ഉണ്ടാവേണ്ടത് എന്ന് പഠിക്കാതെ കല്യാണം കഴിക്കാൻ പാടില്ല. അഭിപ്രായം എങ്ങനെയാണ്? അത് പഠിച്ചാലേ പെണ്ണിനും ആണിനും എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരും ദുആ ചെയ്യാറൊന്നുമില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വലിയൊരു ദുആ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ അല്ലിഫ് ബൈനന كما ألفت بين النبي صلى الله عليه وسلم وأزواجه الطاهرات أمهات المؤمنين اللهوേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം പോലെ എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ ഇണക്കം തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ഇണക്കം തരട്ടെ. ഈ ഒരു ഇണക്കം നമ്മൾ ദുആ ചെയ്യുമ്പോൾ നബി തങ്ങളുടെയും ഭാര്യമാരുടെയും ഇടയിലുള്ള കുടുംബബന്ധം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എപ്പോഴും സുഖങ്ങളായിരിക്കില്ല, ഇടയ്ക്കിടെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകും. അത് നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തവണ, ഒരിക്കലല്ല ഒരുപാട് തവണ. അതൊരു രസകരമായി കാണാൻ ഭർത്താവും ഭാര്യയും ശ്രമിച്ചാലേ കുടുംബബന്ധം വളരെ സ്തുത്യർഹമായി സന്തോഷത്തോടെ പോവുകയുള്ളൂ. لقد كان في رسول لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر. അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, ദാമ്പത്യ ജീവിതം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന്. സമ്പാദനം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? അതും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന്. എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം ചെലവഴിക്കേണ്ടത്? അതും പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിർ, അഞ്ചനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കുന്നവർ മാതൃകയാക്കേണ്ടത് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാതൃകയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, സിനിമയും സീരിയലും കണ്ട് അത് പഠിക്കാൻ നോക്കാണ്. ഈ അടുത്ത കാലത്താണല്ലോ പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾക്കെതിരെ കുതിര കയറാൻ തുടങ്ങിയത്. അല്ലെ, ഭർത്താക്കന്മാർക്കെതിരെ കേസ് കൊടുക്കാനും കോടതിയിൽ പോകാനും എനിക്ക് വേണ്ട എന്നൊക്കെ പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അതെന്തിന്റെ എഫക്റ്റാണ്? സിനിമയിൽ നിന്നുള്ള എഫക്റ്റാണത്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിന് വേണ്ടി ജീവിതം ത്യജിക്കുന്ന ആളുകളായിരുന്നു. ഈ അടുത്തിനോട് ഒരാൾ പറഞ്ഞു, ഒരു അണ്ണന്മാരാണ്, അണ്ണന്മാരെന്ന് മനസ്സിലെങ്കിൽ മനസ്സിലായില്ല, മലപ്പുറക്കാർക്ക് മനസ്സിലായില്ല, കാസർഗോഡുകാർക്ക് മനസ്സിലെങ്കിൽ മനസ്സിലായില്ല, അണ്ണാച്ചിമാരെന്നാ പറയാ, തമിളന്മാരാ അവര്. ഭാര്യയും ഭർത്താവിന്റെയും ഒരു ജീവിതം. ഭർത്താവ് ദൈനംദിനം കള്ളു കുടിച്ച് വീട്ടിലേക്ക് വരാ, സമ്പാദിച്ചതൊക്കെ കുടിച്ചു തീർക്ക, ഭാര്യയാണ് ജോലിക്ക് പോകുന്നത്, അതിൽ നിന്ന് കിട്ടുന്നത് വരെ കള്ളു കുടിച്ച് പൂസലില്ലാതെ അടിച്ച് പൂസായി വീട്ടിൽ വരിക. എന്നിട്ട് ഭാര്യ അടിക്കും, മക്കളടിക്കും, എന്നിട്ടും ഭാര്യ എന്റെ ഭർത്താവിന് പൊന്നുപോലെ നോക്കാൻ ഒരു പോറലേൽക്കാതെ, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ കടമയാണല്ലോ, മുസ്ലിം അല്ല. അത് ഈ അടുത്ത കാലം വരെ എങ്ങനെയായിരുന്നു? പഴയ കാല നമ്മുടെ ഉപ്പമാരോടൊക്കെ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഉമ്മമാരോട് ചോദിച്ചാൽ മതി, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ അടക്കി വെക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു പഴയ കാലത്ത്.
ലക്ഷ്മണ രേഖ വരച്ച് അതിനുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യ ജീവിക്കണമെന്ന രീതിയിലായിരുന്നു പഴയ കാലത്തൊക്കെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ. ഇന്നതൊക്കെ മാറി, ഇന്നൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ കൈകൾ കോർത്തുപിടിച്ച് നടക്കുകയാണ്. അതുമാത്രമല്ല, അന്നുണ്ടായിരുന്ന അപമാനം ഇന്ന് കാണാനുമില്ല. അതിന്റെ കാരണം സിനിമകളാണ്. അതൊക്കെ പോട്ടെ, അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. അപ്പൊ കല്യാണം അവിടെ നിന്നാണ് കുടുംബബന്ധം തുടങ്ങുന്നത്. ആ കല്യാണം അതിനു മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് ഉണ്ട്. ഒരു പക്ഷെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ടാകും, ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. നമ്മുടെ ഇസ്ലാമിക് സെന്ററിലോ എസ് കെ എസ് എസ് എഫിന്റെയോ എസ് വൈ എസിന്റെയോ കെ എം സി സിയുടെയോ ഇതിന്റെയെങ്കിലും കീഴിൽ അങ്ങനെ ഒരു ക്ലാസ്സുകൾ സംഘടിപ്പിച്ചാൽ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ നിർബന്ധമായും പങ്കെടുക്കണം. നമ്മൾ വിചാരിച്ചതുപോലെ ഇത്ര സുഖമുള്ള കാര്യമല്ല. എങ്ങനെയാണത് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. എന്നാലേ സന്തോഷത്തോടെ നമ്മൾക്കത് പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് പ്രവാസികളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന മിനദ്ദുനൂബി ദുനൂബൻ ലാ യുകഫ്ഫിറുഹാ സ്വലാത്തു വലസ്സിയാമു വലൽഹജ്ജു വലൽഉംറ. ചില തെറ്റുകളുണ്ട്, ചില പാപങ്ങളുണ്ട്, ചില കുറ്റങ്ങളുണ്ട്. ലാ യുകഫ്ഫിറുഹാ സ്വലാത്തു, നിസ്കരിച്ചാൽ നിസ്കാരം കൊണ്ട് ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തരൂല. അള്ളാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ, ദുഹ്ർ നിസ്കരിച്ച ഒരാൾ, മഗ്രിബ് നിസ്കരിച്ച ഒരാൾ, ഇശാ നിസ്കരിക്കുമ്പോഴേക്കും അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇശാ നിസ്കരിച്ച ഒരാൾ സുബഹി നിസ്കരിക്കുമ്പോഴേക്കും ഇശായുടെയും സുബഹിയുടെയും ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്നത് അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. എന്നാൽ ഈ നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില തെറ്റുകളുണ്ട്, ചില പാപങ്ങളുണ്ട്. അതുപോലെ തന്നെ വലസ്സിയാമോ, നോമ്പ് കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. പരിശുദ്ധമായ രണ്ട് റമദാനിന്റെ ഇടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ, റമദാനിന്റെ ഇടയിൽ വന്ന ചില ദോഷങ്ങൾ നോമ്പ് കൊണ്ടും അല്ലാഹു പുറത്തു തരൂല. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിനാണല്ലോ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ പാപം നീ പുറത്തു തരണേ അല്ലാ, എന്റെ കുറ്റം നീ പുറത്തു തരണേ അല്ലാ എന്ന് നമ്മൾ പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ ദുആ ചെയ്യുന്നുണ്ടല്ലോ. നോമ്പ് കൊണ്ടും അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്, നിസ്കാരം കൊണ്ട് അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. വലൽ ഹജ്ജു, ഹജ്ജ് കൊണ്ടും അല്ലാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്ത്? പരിശുദ്ധമായ ഹജ്ജ് ചെയ്താൽ കയൗമി വലദതുഹു ഉമ്മുഹു, എങ്ങനെയാണോ ഉമ്മ പ്രസവിച്ചത് അതുപോലെയാണ് അവൻ. ഉമ്മ എങ്ങനെയാ പ്രസവിച്ചത്, അതുപോലൊരു തെറ്റുപോലും അവന്റെ അടുക്കിൽ ഉണ്ടാവൂല. അൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യമായ ഹജ്ജ് അങ്ങനെ ഒരാൾ ചെയ്താൽ അവന് സ്വർഗമാണ് പ്രതിഫലം. ഉമ്മ പ്രസവിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ തിന്മയുടെ ഏട് കാലിയായിരിക്കും, ഒരു കുറ്റം പോലും ഉണ്ടാവില്ല, നിഷ്കളങ്കരായിരിക്കും നമ്മൾ. പിന്നെ നാട്ടിലെത്തി വീണ്ടും തുടങ്ങിയാ പോയി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മുടെ ഹജ്ജുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വലൽ ഹജ്ജു, ഹജ്ജ് കൊണ്ടും അല്ലാഹു പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളുണ്ട്, പൊറുത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. അറഫ എന്ന് പറഞ്ഞാൽ എന്താ, അറഫ എന്ന് പറഞ്ഞാൽ എന്താ, അൽ ഹജ്ജു അറഫ. ഹജ്ജ് പൂർത്തിയാവണമെങ്കിൽ അറഫ വേണമല്ലോ. ആ അറഫയിലാണ് അള്ളാഹു ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നത് അറഫയിലാണ്. ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ അവസാനത്തെ ഹജ്ജത്തുൽ വിദായിൽ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ വെച്ചൊരു പ്രഭാഷണം നടത്തുന്നത്. ഈ സദസ്സിൽ പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്ന്, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണമെന്ന് അറഫ മൈതാനിൽ അള്ളാഹുവിന്റെ ഹബീബ് പ്രഭാഷണം നടത്തിയപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ സദസ്സിൽ നിന്ന് എണീറ്റ് പോകുന്നത്. അദ്ദേഹം പോയി, പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സദസ്സിലേക്ക് വന്നു. നബി തങ്ങൾ വിളിച്ചു, എവിടെ പോയതാണ്? ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ,
വർഷങ്ങളായി ഞാൻ എന്റെ അമ്മായിയുമായി പിണക്കത്തിലായിരുന്നു. വർഷങ്ങളായി ഞാൻ എന്റെ അമ്മായിയുമായി പിണക്കത്തിലായിരുന്നു. കണ്ടാൽ സംസാരിക്കൂല, വീട്ടിലേക്ക് ഞാൻ പോവാറില്ല, യാതൊരു ബന്ധവും ഞാൻ വെക്കാറില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുവല്ലോ ഈ സദസ്സിൽ നിന്ന് എണീറ്റു പോകണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോഴേക്കും എനിക്ക് തോന്നി നിങ്ങളുടെ സദസ്സിൽ ഇരിക്കണമെങ്കിൽ എന്റെ പിണങ്ങി നിൽക്കുന്ന കുടുംബക്കാരുമായി സംസാരിക്കണമെന്ന്. അവരോട് പോയി സലാം പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ് നബിയെ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങി വരൂല, മലക്കുകൾ ഇറങ്ങൂല. ആ സദസ്സിൽ ദുആ ചെയ്താൽ അള്ളാഹു ദുആഇൻ നിജാബത്ത് നൽകൂല, ഉത്തരം കിട്ടൂല. എത്ര ദുആ ചെയ്താലെന്ത്? അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ദുആ ചെയ്തിട്ടെന്ത് കാര്യമാണുള്ളത്? കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറഫാ മൈദാൻ എന്ന് പറഞ്ഞാൽ എന്താ? പിശാചുക്കൾ ഓടുന്ന ദിവസമാണ്. ലക്ഷക്കണക്കിനാളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്നത് കാണുമ്പോ പിശാചുക്കൾ വെപ്രാളം കൊണ്ട് ഓടുന്ന ദിവസമാണത്. ആ ദിവസത്തിലാണ് പറയുന്നത്, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കൂല എന്ന്. അപ്പൊ കുടുംബ ബന്ധം തെറ്റി നിന്നിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഈ ഒരു വിഷയം. ഇപ്പോ ഈ പ്രാവശ്യം ഉംറക്ക് വന്നപ്പോ നമ്മുടെ ബസ്സിൽ ഒരാളുണ്ടായി, ഞാൻ വെറുതെ ചോദിച്ചു പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. ആരും കൈ പൊക്കിയില്ല, ഒരാൾ കൈ പൊക്കി. ഞാൻ ചോദിച്ചു, അയാള് പറഞ്ഞോട് പറയാണ്, ഞാൻ സത്യം പറയാണ്, എന്റെ പെങ്ങളായിട്ട് സംസാരിക്കാത്ത വർഷങ്ങളായി. പെങ്ങളായിട്ട് അതുപോലെ ജ്യേഷ്ഠന്റെ എന്തൊരു വീട്ടിൽ അടുത്ത കുടുംബമാണ്, രണ്ട് ഫാമിലിയോട് ഞാൻ വർഷങ്ങളായിട്ട് സംസാരിക്കാറില്ല. അപ്പൊ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ പോയിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനിയൊരു പണക്കമില്ല. ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു, ഇനി ഒരു പണക്കമില്ല. അവരെന്തായാലും ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് അമല് ചെയ്തിട്ടെന്ത് കാര്യം, ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടെന്ത് കാര്യം, സ്വതക്ക നൽകിയിട്ടെന്ത് കാര്യം. എം സി സിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ജി സി സി രാഷ്ട്രങ്ങളിൽ എവിടെ നോക്കിയാലും എവിടെ പോയാലും ഇവരുടെയൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്, മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്നല്ല. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു അനുഗ്രഹങ്ങൾ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വതക്കകൾ കൊണ്ടോ ഇസ്കാരം കൊണ്ടോ ഹജ്ജ് കൊണ്ടോ അള്ളാഹു പുറത്തു തരാത്ത ചില പാപങ്ങളുണ്ട്. വലൽ ഉംറ, ഉംറ കൊണ്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങളുണ്ട്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഉംറയുടെ ഇടയിൽ അള്ളാഹു നമ്മളിൽ നിന്നുണ്ടാകുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, മറ്റുള്ള രാജ്യങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. ആഴ്ചയിലൊരു തവണ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയെങ്കിലും ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ് അല്ലേ. അവസരമുണ്ട്, ചെയ്യുന്നുണ്ടോ? എവിടെയല്ലേ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അങ്ങനെയാണ്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ നിന്നൊക്കെ കുറെ ആളുകൾ വർഷത്തിൽ വരുന്ന ആളുകളുണ്ടാവും, എന്നാൽ ഹറമിന്റെ പരിസരത്ത് നിന്നിട്ട് ഇതുവരെ ഉംറ ചെയ്യാത്ത ആളുകളുണ്ടാവും. ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ടാവും, വർഷങ്ങളായി ഹറമിൽ ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാതെ നാട്ടിലേക്ക് പോയ ആളുകളില്ല. തൗഫീഖ്, അല്ലാഹു നമ്മൾക്ക് ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു തവണ അല്ല, നമ്മൾ എങ്ങനെ ദുആ ചെയ്യാം? അല്ലാഹുവേ ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുവേ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് തവണ, എന്തിനാ ഒരു തവണ ചോദിക്കുന്നത്? കുറച്ചൊന്നും ഒരുപാട് തവണ തൗഫീഖ് തന്നൂടെ, കഴിവില്ലേ? മക്കള് ചോദിക്കുമ്പോ ചോദിക്കാറുണ്ട്, അല്ലാഹുവേ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ അല്ലാഹ്. എന്തിനാണ് ഒരു കുഞ്ഞിക്കാല്? ഒരുപാട് സന്താനങ്ങൾ എനിക്ക് തരണേ അല്ലാഹ്, ഒരുപാട് സ്വാലിഹീങ്ങളായ മക്കളെ എനിക്ക് തരണേ അല്ലാഹ് എന്ന് ചോദിച്ചുകൂടെ? സ്വർഗം ചോദിക്കുമ്പോ ചോദിക്കാറുണ്ട്, അല്ലാഹുവേ സ്വർഗത്തിലൊന്ന് എന്നെ കയറ്റിയാൽ മതി. അങ്ങനെ ചോദിക്കാം, സ്വർഗത്തിലൊന്ന് കയറ്റിയാൽ മതി എന്ന്. പക്ഷെ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? സ്വർഗത്തിന്റെ ഉന്നതമായ തട്ടായ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാനല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? മരണസമയത്തുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട്, അള്ളാഹുവേ മരണസമയത്ത് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിപ്പിക്കണേ. എന്തിനാണ് ഫോട്ടോ കാണുന്നത്? സ്വർഗം കണ്ട് മരിക്കാൻ നമ്മൾക്ക് പറ്റൂലേ? ഫോട്ടോ എന്തിനാണ് കാണുന്നത്? സ്വർഗം കണ്ട് മരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണേ. ഈ ഒരു പ്രാർത്ഥന എന്ത് ചോദിക്കുമ്പോഴും അള്ളാഹുവിനോട് ഒരുപാട് ചോദിച്ചേക്ക്. അള്ളാഹു
തരാൻ സന്നദ്ധനാണ്. അള്ളാഹുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. പിശുക്കനല്ല റബ്ബ്, മനുഷ്യന്മാരാണ് പിശുക്കൻ. അള്ളാഹു തന്നതിനെ കൊടുക്കാൻ നമ്മൾക്ക് മടിയാണ് അല്ലെ? അള്ളാഹു തന്നതിനെ കൊടുക്കാൻ, അള്ളാഹു സ്വന്തമുള്ളത് തരാൻ നമ്മൾ അള്ളാഹു തന്നതിനെ കൊടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു എന്താ പറഞ്ഞത്? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت وأنفقوا مما رزقناكم ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നമ്മളൊക്കെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ നാട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടുകയാണല്ലോ. അല്ല, നിങ്ങൾ ജോലി ചെയ്തത് കൊണ്ടോ അധ്വാനിച്ചത് കൊണ്ടോ സാലറി കിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ രാവിലെ ഷോപ്പ് തുറന്നത് കൊണ്ട് കച്ചവടം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കേണ്ട. ഇതൊക്കെ പഠിച്ചോനാണ് തരുന്നത്. അവർ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമ്മൾ കൊടുക്കാൻ സന്നദ്ധരാകും. ഉള്ളവരോട് പറയട്ടെ, ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ചതുപോലെ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك اللهவே நீ തന്ന നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. ഇവിടെ എനിക്ക് നിഅമത്ത് കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രണ്ട് കണ്ണ് തന്നില്ലേ? രണ്ട് കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ട്? ഹറമിൽ പോയാലറിയ കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ. അല്ലാഹു തന്ന നിഅമത്താണിത്. اللهم انا نعوذ بك من زوال نعمتك നീ തന്ന നിഅമത്ത് അല്ലാഹുവേ നീ തിരിച്ചു കൊണ്ടുപോവല്ലേ അല്ലാഹ്. എത്രയെത്ര മുതലാളിമാരാണ് വലിയ വലിയ കച്ചവടങ്ങൾ തുടങ്ങി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. വലിയ വലിയ കച്ചവടം, കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് തുടങ്ങാൻ കച്ചവടമില്ല, പൂട്ടിപ്പോവാൻ പൊട്ടി എത്ര കോടികൾ. അങ്ങനെയുള്ള ദാരുണമായ അവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, ഇതെന്ന ജോലി അല്ലാഹുവേ നിലനിർത്തണേ അല്ലാ. ജോലിയിൽ നമ്മൾക്ക് എന്തുറപ്പാണുള്ളത്? എന്ന് വേണമെങ്കിലും പിരിച്ചുവിടാമെന്നുള്ള അവസ്ഥയിലാണല്ലോ നമ്മളൊക്കെയുള്ളത്. എപ്പ വേണമെങ്കിലും പിരിച്ചുവിടാം. സ്വദേശവൽക്കരണം എന്ന് വേണമെങ്കിലും ഇവിടെ നടക്കാം, എല്ലാരും പുറത്താക്കാം, ഒക്കെ ഇവിടെ നടക്കും. ഇതൊക്കെ പഠിച്ചവന്റെ കയ്യിലാണ്. അല്ലാഹുവിനോട് ചോദിച്ച അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. اللهم انا نعوذ بك من زوال نعمتك اللهوه നീ തന്ന നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹു തന്ന നിഅമത്താണ് നമ്മുടെ ജോലി. ഗൾഫിലേക്ക് പോലും വരാൻ കഴിയാത്ത എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് നിഅമത്താണല്ലോ. ഇവിടേക്ക് വരാൻ കഴിഞ്ഞതും ജോലി ചെയ്യാനുള്ള ആഫിയത്ത് തന്നതും ആരോഗ്യം തന്നതും ജോലി തന്നതും ഒരു നിഅമത്താണല്ലോ. കഴിഞ്ഞ വർഷം ഉംറയ്ക്ക് വന്നപ്പോഴാണ് ഒരു ടാക്സി ഡ്രൈവറെ പരിചയപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ ഉണരുന്നത് തന്നെ 250 രൂപ കടക്കാരനായിട്ടാണ്, 250 രൂപ കടക്കാരനായിട്ടാണ് ഞാൻ ഉണരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം എന്റെ കുടുംബത്തിന്, എന്റെ മക്കൾക്ക് സമ്പാദിക്കാൻ. ഞാൻ ചോദിച്ചു, അതെന്തേ? അറബിക്ക് കൊടുക്കണം 200 റിയാൽ, 200 റിയാൽ അറബിക്ക് കൊടുക്കണം, 50 റിയാൽ എണ്ണയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത് കഴിഞ്ഞിട്ട് മെച്ചമുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയതിൽ നിന്ന് മാസത്തിൽ ഒരു 6000, ഒരു 600 റിയാലൊക്കെ, 600 റിയാലൊക്കെ ക്യാമറയ്ക്കും കൊടുക്കണം. പിന്നെന്താ ബാക്കിയാവാം? എന്തെങ്കിലും ബാക്കിയാവാം, ബർക്കത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് ദുആ ചെയ്യണേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാ. ഏതുവരെ? നമ്മുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. വതഹബ്ബലി ആഫിയതിക, നീ തന്ന ആരോഗ്യം നിലനിർത്തണേ അല്ലാ. കൈ പൊളിഞ്ഞവർ, കാല് പൊളിഞ്ഞവർ, ഷുഗറും പ്രഷറും ക്യാൻസറും വന്നിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ, വീൽ ചെയറിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ അല്ലാഹുവേ എന്റെ ആരോഗ്യത്തെ നീ മരണം വരെ നിലനിർത്തണേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ എന്നെ കാക്കണേ അല്ലാ. ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിട, അത് പെട്ടെന്നുള്ള അപകടമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ബിസിനസ് ആകെ തകർന്ന് തരിപ്പണമാവുക, ഒരുപാട് സംഖ്യയുമായി കൂടെയുള്ള ആളുകൾ തന്നെ മുങ്ങുക, അല്ലെ, നമ്മുടെ കൂടെയുള്ള പാർട്ണർ തന്നെ നമ്മളെ പറ്റിക്കുക കോടിക്കണക്കിന് രൂപയായിട്ട്. ഇതൊക്കെ അപകടങ്ങളാണ്, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന അപകടങ്ങളാണ്. മക്കൾ മരിച്ചു പോവുക, ഏതെങ്കിലും ആക്സിഡന്റിൽ പെടുന്നത്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്. നിന്റെ കോപത്തിൽ നിന്നും നിന്റെ ദേഷ്യത്തിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാഹ്. ഈ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം, ഓരോ നിസ്കാര ശേഷവും പതിവാക്കണം. കാരണമുണ്ട്,
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്, ഫദ്കുറൂനീ അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ ഓർക്കണം, എന്നെ മറന്നാൽ ഞാൻ നിങ്ങളെയും മറക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ എന്നെ മറന്നാൽ ഞാൻ നിങ്ങളെയും മറന്നു കളയും. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും ഔഫസകും ഫഅൻസാഹും ഔഫസഹും. അല്ലാഹുവിനെ മറന്നാൽ നിങ്ങൾ സ്വന്തത്തെയാണ് മറക്കുന്നത്, അല്ലാഹുവിനെയല്ല. അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു നമ്മയും മറന്നുപോകും. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കരുത്. അല്ലാഹു തന്ന നിഅമത്താണ്. അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഓരോ സെക്കൻഡുകളിലും. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നിന്ന ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഒരുപാട് പറയാനുള്ളത്. ഫദ്കുറൂനീ അദ്കുറുകും, നിങ്ങൾ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എങ്ങനെ? പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓരോ രാത്രിയിലും നമ്മൾ ഓതാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ രക്ഷയാണ്. ഭാര്യമാരോട് പറയണം, മക്കളോട് പറയണം, മക്കൾക്കിത് പഠിപ്പിക്കണം, ഭാര്യമാർക്കിത് പഠിപ്പിക്കണം. ഭർത്താവ് ഓതണം, നമ്മൾ ഓതണം. എങ്ങനെ ഓതണം? ഇത് ഓതുകയാലുള്ള നേട്ടം ആർക്കും അറിയാഞ്ഞിട്ടല്ല. സൂറത്തുൽ വാഖിയ ഓതിയാലുള്ള നേട്ടം എന്താ? ദാരിദ്ര്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. ഓതുന്ന ആൾ നോക്കി ബുക്ക് ഓതുന്ന ആള് കുറെ ആളുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ. നിലനിർത്തട്ടെ, ഇതെല്ലാവർക്കും അറിയാം. സൂറത്തുൽ വാഖിയ ഓതിയാല് ദാരിദ്ര്യം ഉണ്ടാവൂല. ദുനിയാവിന്റെ കാര്യമായതുകൊണ്ട് എല്ലാരും ഓതാണെന്ന് അറിയില്ല. അതിന്റെ സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താ? ഖബറത് ഓതുന്ന ആൾ നോക്കി ബുക്ക്. അതുകൊണ്ട് എല്ലാരും പക്ഷേ പ്രവാസികളിൽ നിന്നായത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റെസ്പോൺസ്. നാട്ടിൽ ഈ റെസ്പോൺസ് ഒന്നും കിട്ടാറില്ല. ഇത് രണ്ടും പഠിച്ചോൻ ഓർത്താ പഠിച്ചോ നൽകുന്ന അള്ളാഹു നമ്മൾ ഓർക്കുന്നതിന്റെ ഒരു രീതികളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സൂറത്തുൽ വാഖിയ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. ദുനിയാവ് കിട്ടി എപ്പോ കിട്ടി? പഠിച്ചോൻ ഓർത്തപ്പോ അള്ളാഹു ദുനിയാവ് തന്നു. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇത് ഓതിയിട്ട് എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് സംശയമുണ്ടോ? ഉണ്ടോ? ഞാൻ പറയുന്ന വിഷയമല്ല, നിബിത്തങ്ങൾ പറയുന്ന വിഷയമാണ്. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഇത് ഓതുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. നിങ്ങൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ വലിയ ധനികൻ എന്ന് പറഞ്ഞാല്, വീടിന്റെ മുമ്പിൽ ഒരു BMW ഒരു ഫെറാരിയോ ഒരു മെഴ്സിഡേസ് ബെൻസ് ഇതൊന്നുമല്ല മുതലാളിയുടെ ലക്ഷണം. മുതലാളി എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവനാണ് മുതലാളി. അയാൾക്ക് കടമില്ല, അയാൾക്ക് ടെൻഷനില്ല, ഉള്ള സമ്പത്ത്, മക്കളെ പോറ്റുന്നുണ്ട്, വീടുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഇവനാണ് മുതലാളി. വീട്ടിൽ ഒരുപാട് മെഴ്സിഡേസ് ഉണ്ട്, എനിക്ക് എത്രയോ വീടുകൾ അറിയാം. ഓടിയുണ്ട്, മെഴ്സിഡേസ് ഉണ്ട്, ഇന്നോവ ഉണ്ട്, 4-5 വണ്ടികളൊക്കെ വീട്ടിലുണ്ട്. ജീവിതത്തിൽ സന്തോഷമില്ല, അവൻ എങ്ങനെ മുതലാളിയാവുക? അവനല്ല മുതലാളി. മുതലാളി എന്ന് പറഞ്ഞാൽ ഗൈനന്നഫ്സി, നമ്മുടെ മനസ്സിന് എപ്പോഴാണോ ഐശ്വര്യമുള്ളത്, എപ്പോഴാണോ സന്തോഷമുള്ളത്, അവനാണ് മുതലാളി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ. അതദുറൂന മൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞു, പൈസ ദീനാറും ദിർഹമും കുറെ ഉള്ളവരാ മുതലാളി. ഞങ്ങൾ പറഞ്ഞു, അതൊന്നുമല്ല. ഗൈനന്നഫ്സ്, മനസ്സിന് എപ്പോഴാണോ സന്തോഷമുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നത്, ടെൻഷനില്ലാത്ത ജീവിതം, ഇവനാണ് മുതലാളി. സൂറത്തുൽ വാഖിയ ഓതിയാൽ ഒരുപക്ഷെ വീടിന്റെ മുറ്റങ്ങളിൽ വലിയ അമ്പരച്ചുംബികളായ വീടുകളോ ലക്ഷൂറിയസ് വാഹനങ്ങളോ നമ്മൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് വരാം. പക്ഷേ അവന്റെ ജീവിതത്തിൽ നിരാശയുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല. സന്തുഷ്ടമായ ജീവിതം അള്ളാഹു നൽകുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്ത് സയ്യിദുന റസൂലുള്ളാഹ്. ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ സംഭവിക്കുമെന്ന്. ഞാൻ വിശ്വസിക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ പുരുഷന്മാരോട്, പ്രവാസികളായ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യമാരിവിടെ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഭാര്യമാര് നാട്ടിലാവട്ടെ, ഇവിടെയാവട്ടെ, നമ്മളത് നമ്മുടെ വീടുകളിൽ കൃത്യമായി ഓതാൻ തുടങ്ങിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയേയില്ല, ദാരിദ്ര്യം ഉണ്ടാവുകയേയില്ല. ഇതിൽ സംശയമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കേണ്ട ആവശ്യവുമില്ല, എണീറ്റുപോവാം. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഈമാൻ തന്നെ പ്രശ്നം, ഈമാൻ തന്നെ പ്രശ്നം. അപ്പൊ ദുനിയാവ് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ വാഖിയ ഓതിയാൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇനി ആഖിറം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം.
ഇത് അറിയാത്തവരല്ലോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ അദാബുണ്ടാവൂല, ഹിയൽ മുൻജിയ, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്. എല്ലാവർക്കും പേടിയുള്ള ആദ്യത്തെ ലോകം അത് ഖബറാണ്. ബർസഖ് തുടങ്ങുന്നത് ഖബറിൽ നിന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്നതെല്ലാം നമ്മൾക്കറിയാം. അതിന് കാരണം ഖബർ രക്ഷപ്പെട്ടാലേ ശേഷമുള്ള ലോകം രക്ഷപ്പെടുകയുള്ളൂ. ഖബർ രക്ഷപ്പെട്ട ഒരു ടെൻഷൻ ഇല്ല, നമുക്ക് നരകം പേടിക്കണ്ട, സിറാത്ത് പേടിക്കണ്ട, ഹിസാബ് പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഖബർ രക്ഷപ്പെട്ട ശേഷമുള്ളതൊക്കെ രക്ഷപ്പെട്ടു. ഖബറെങ്ങാനും തോറ്റുപോയാൽ ഹിസാബ് പേടിക്കണം, സിറാത്ത് പേടിക്കണം, നരകം പേടിക്കണം. അതുകൊണ്ട് ഖബറിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, പക്ഷെ ഒരൊറ്റൊരു ഡിമാൻഡേ ഉള്ളൂ, നിങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ, ഞാൻ രക്ഷപ്പെടുത്താം. ഇത് വാഗ്ദാനല്ലേ? ഇത് ഓതിയ ധൈര്യമായിട്ട് ഖബറിലേക്ക് പോയിക്കൂടെ? എന്തിനു പേടിക്കണം? ഇത് ഡെയിലി ഓതിയാൽ, ഇന്ന് വരെ ഓതാത്ത ആളുകളാണെങ്കിൽ ഇന്നു മുതലെങ്കിലും ഇത് ഓതാൻ തുടങ്ങണം. നിങ്ങൾ ഓതിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഭാഗ്യമാരോട് പറയണം, നിങ്ങളുടെ മക്കളോട് പറയണം, ഞാൻ എന്റെ 11 വയസ്സിന് മുമ്പേ ഞാൻ ഇത് ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസമല്ല, അത് ഉമ്മയിൽ നിന്നും മുപ്പയിൽ നിന്നും കിട്ടിയ ശീലമാണ്. ഒളയിൽ നിന്ന് കിട്ടിയതല്ല, ദാർഹുദയിൽ നിന്ന് കിട്ടിയതല്ല. എവിടുന്ന് കിട്ടിയതാ? ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും കിട്ടിയതാ. അതെങ്ങനെ കിട്ടി? ഞാൻ അറിയുന്ന കാലം മുതൽ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ ജ്യേഷ്ഠത്തിമാർ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ ഒരു ടേബിളിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇശാ നിസ്കാരം വരെ ഓതുന്നതും പഠിക്കുന്നതുമാണ് ഞാൻ കണ്ടു വളർന്നത്. ഓതാണ്, ഏതുവരെ? ഇശാ വരെ ഓതാണ്. ഇന്നും അതേ സിസ്റ്റാണ്, ഇന്നും അതേ സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ടി വി വന്നതോടുകൂടി ഈ സിസ്റ്റം മാറി. ടി വിയിലേക്ക് ഉമ്മയും മാറി, ഉപ്പയും മാറി, മക്കളും മാറി, എല്ലാം പോയി. മുൽക്കില്ല, അതോടെ ഖബർ ആഖിറം നഷ്ടപ്പെട്ടു. വാക്കയില്ല, അതോടെ ദുനിയാവും നഷ്ടപ്പെട്ടു. തിരിച്ചു വരണം, തിരിച്ചു വരണം. നമ്മൾ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരണം. ദുനിയാവും ആഖിറവും നമ്മൾക്ക് വിജയത്തിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് വേണം? ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്നിട്ട് ഗൾഫിൽ ഫാമിലിയാണ്, എന്നാ മകരവിന് ശേഷം വീട്ടിലെത്തിയാലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 മണിവരെ ഡ്യൂട്ടിയാണ്, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും മക്കൾ ഒന്നിച്ചിരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യും. ഒരു 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ഓതിയാൽ പിന്നെ മരണം വരെങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. 21, സൈക്കോളജിസ്റ്റ് പറയുന്ന വിഷയമാണ്, മനഃശാസ്ത്രം പറയുന്ന വിഷയം, ഏത് വിഷയമാണെങ്കിലും ഒരു 21 ദിവസം കണ്ടിന്യൂ ചെയ്താലേ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഓതിക്കൂടെ, ദുനിയാവും കിട്ടി, ആഹ്റവും കിട്ടി, ഉറപ്പാണ്, ഇതിൽ ഡൗട്ട് ഇല്ല. കാരണം ഇത് നബിത്തങ്ങൾ പറഞ്ഞതാണ്. സമസ്ത പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ? സംശയിക്കുക. സമസ്ത പറഞ്ഞാർക്ക് സംശയമില്ല, അത് വേറെ വിഷയമാണ്. ഏത് വിഷയത്തിലും അവസാനം അവിടെ എത്താം. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾക്കത് നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ എപ്പോഴൊക്കെയാണ് ഓർക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ നിങ്ങളെയും ഓർക്കാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണല്ലോ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. അവിടെ രക്ഷപ്പെടുന്ന ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ? മത്സ്യം നമ്മൾ കൊണ്ടുപോയി, മത്സ്യം വിഴുങ്ങി കൊണ്ടുപോവാൻ എവിടേക്ക്? കടലിന്റെ ആഴിയിലേക്ക്, ആഴങ്ങളിലേക്ക് കൊണ്ടുപോവാൻ ആരെങ്കിലും പ്രതീക്ഷിച്ച് അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും? അങ്ങനെ പോയാൽ നമ്മൾക്ക് രക്ഷ ഉണ്ടാകും എന്ന് ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? പക്ഷേ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു രക്ഷപ്പെടുത്തും, അത് ഉറപ്പാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും, അതിൽ യാതൊരു സംശയമില്ല. അതാണ് അള്ളാഹുവിന്റെ, അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല നമ്മോട് പറഞ്ഞു തരുന്നത്. മഹത്മാനായ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം വദന്നൂനി ഇദ്ദഹബ മുഗാലിബ ഫലന്ന അല്ലൻ നഖദിർ അലൈ فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഒരാളും രക്ഷപ്പെടുത്താനില്ലാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത ലോകത്ത് നിന്നാണ് സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിനെ വിളിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഇത് വിളിച്ചപ്പോഴേക്കും അള്ളാഹു തആല ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, യൂനുസ് നബിയെ മാത്രമല്ല അതുപോലെ അള്ളാഹുവിനെ എവിടെ വെച്ച് ും അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം നൽകുകയാണ്. മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനമുണ്ട്, അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന്. ടെൻഷനേ വേണ്ട, ടെൻഷനേ വേണ്ട.
നമ്മുടെ ജോലിയിലൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിലോ അള്ളാഹുവിന്റെ സഹായം എന്നും നമ്മളിൽ ഉണ്ടാവും. നമ്മുടെ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായിരുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഒരു മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി തോണിയിലൂടെ ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ദിശ മാറി കാറ്റ് കടന്നു വരുന്നത്. എന്നിട്ടോ കടലും പുഴയും കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട് അഴി. അഴി എന്നല്ല പറയാ, ആ അഴിയിലേക്ക് കപ്പലിങ്ങനെ ബോട്ടിങ്ങനെ സഞ്ചരിക്കാൻ മരണം ഉറപ്പിച്ചു. ബോട്ടിലുള്ളവരൊക്കെ മരണം ഉറപ്പിച്ചു, രക്ഷിക്കാൻ ഒരാളില്ല. ആ സമയത്താണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് വിളിക്കുന്നത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ്, ഓ ജീവിപ്പിക്കുന്നവനെ, ഓ നിലനിർത്തുന്നവനെ, നിന്നോട് ഞാൻ സഹായം തേടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, കാറ്റിന്റെ ദിശ മാറി അവരെവിടേക്കാണോ പോവേണ്ടത് ആ ദിശയിലേക്ക് ബോട്ടിനെ കൊണ്ടുപോയി നിർത്തിയെന്ന് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം വിവരിക്കുന്നുണ്ട്. നമ്മൾക്കുണ്ടാകും സഹായം, ഒരു ഡൗട്ടും ഇല്ല. ഗർജിച്ചു വരുന്ന സിംഹം കടലിറങ്ങി, സഫീന റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലയാണ്, ഖാദിമാണ്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്തു, എവിടെയോ കാറ്റിൽ പാറകളിൽ കപ്പലിടിച്ചു, എല്ലാവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിലെത്തി. ഒരു ദ്വീപിലേക്ക് സഫീന റളിയല്ലാഹു അൻഹു എത്തിയപ്പോഴാണ് ഗർജിക്കുന്ന സിംഹം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനും ആക്രമിക്കാനും വേണ്ടി കാത്തിരിക്കുന്നത്. സിംഹത്തിന്റെ മുഖം നോക്കി പറഞ്ഞു, അന സഫീന തു മൗല റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമാണ് ഞാൻ. ആക്രമിക്കാൻ വന്ന സിംഹം തല താഴ്ത്തി മുട്ടുമടക്കി അദ്ദേഹത്തിന് അങ്ങാടിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, ഏത് പ്രതിസന്ധിയാണെങ്കിലും അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഫദ്കുറൂനീ അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. പക്ഷെ ഡിമാൻഡ് എന്താ? അള്ളാഹുവിനെ ഓർക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നലെ രാത്രി ഒരു തേള് കടിച്ചു നബിയെ, ഇതുപോലത്തൊരു തേള് ഞാൻ കണ്ടിട്ടേയില്ല, ഇതുപോലത്തൊരു തേള് ഞാൻ കണ്ടിട്ടേയില്ല. വിദഗ്ധങ്ങൾ ചോദിച്ചു, അല്ല ഉറങ്ങാൻ കിടക്കുമ്പോ അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടോ? എങ്ങനെയാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത്? أعوذ بكلمات الله التامات من شد ما خلق، أعوذ بكلمات الله التامات من شد ما خلق. ഈ ഒരു ദിക്ര ചൊല്ലിയിട്ടാണോ നീ ഉറങ്ങിയത്? ഇല്ല നബിയേ, ഇല്ല. ഇത് ചൊല്ലിയിട്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ ഒരു തേളും ഒരു പാമ്പും നിന്നെ കടിക്കൂല. ഒരു തേളും അതല്ല, സോറി. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. മൂന്ന് തവണ ചൊല്ലിയാൽ ഇന്ന് ചൊല്ലിയ ആളുകൾ ബുക്ക് ആരില്ല. അദ്ദാദ് ചൊല്ലിയ ആളുകൾ ചൊല്ലിയിട്ടുണ്ടോ അല്ലെ? അദ്ദാദ് ചൊല്ലിയ ആളുകളൊക്കെ അദ്ദാദ് ചൊല്ലിയ ആളായിരുന്നു ആണോ? അതാണ് ഹദ്ദാദ് വേണമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഹദ്ദാദ് ഉണ്ടായിരുന്നു, അപ്പൊ പലരും അത് ബിദഅത്താണെന്ന് പറഞ്ഞു, അത് മടക്കി വെച്ചു, ടി വി കാണാൻ തുടങ്ങി. അതാർക്കും ബിദഅത്തല്ല, ടി വി ബിദഅത്തൊന്നുമല്ല, ഇത് ബിദഅത്തായി. ഒരുപാട് ദിക്റുകളുണ്ട്, അതൊക്കെ ക്രോഡീകരിച്ചാണ് ഹദ്ദാദ് ഉണ്ടാക്കിയത്. ഒരുപാട് ദിക്റുകളുണ്ട്, അതൊക്കെ ക്രോഡീകരിച്ചിട്ടാണ് ഹദ്ദാദ് ഉണ്ടാക്കിയത്. നബി തങ്ങൾ പറഞ്ഞു, മൂന്ന് തവണ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. മൂന്ന് തവണ സുബ്ഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയാൽ, മഗ്‌രിബിന്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ, ലം യദുർറുഹു ഷൈഉൻ, ഒരു ബുദ്ധിമുട്ടും അവൻ ഉണ്ടാവൂല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. പിന്നെന്തിനു പഠിക്കണം? നബി തങ്ങൾ തന്ന ഉറപ്പല്ലേ? നബി തങ്ങൾ തന്ന ഉറപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചൊല്ല, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചൊല്ല, ഒരാളെ ശല്യം നമ്മൾക്ക് ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അതാണ് നമ്മൾ പറഞ്ഞത്, അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ജോലിയിൽ അല്ലാഹുവിന്റെ സഹായം വേണം, അല്ലാഹുവിനെ ഓർക്കണേ. നേരത്തെ പറഞ്ഞ ദുആ എന്നും നിലനിർത്തണേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹബ്ബുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. ഒരു പ്രാർത്ഥന എന്നും നമ്മൾ പ്രാർത്ഥിക്കുക, എങ്കിൽ ഉള്ള നിഅമത്തിൽ എന്നും ബർക്കത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചർച്ച ചെയ്തു വന്ന ഹദീസ്, ചില ദോഷങ്ങളുണ്ട്, ചില പാപങ്ങളുണ്ട്. നിസ്കാരം കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപമാണത്, നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപമാണത്, ഹജ്ജ് കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപമാണത്,
അതുപോലെ ഉംറ കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപമാണത്. ഫമാ യുകഫ്ഫിറുഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, പിന്നെ എങ്ങനെയാണ് ഈ പാപം അല്ലാഹു പൊറുത്തു തരുന്നത്? അത് പൊറുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽഹുമൂമു ഫീ തലബിൽ മഈഷ, ജോലിക്ക് വേണ്ടിയുള്ള ടെൻഷൻ ഉണ്ടല്ലോ, ജോലിയിലുള്ള ടെൻഷൻ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ നിങ്ങൾ അറിയാത്ത ഒരുപാട് പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നുണ്ട്. ജോലിയിലുള്ള ടെൻഷൻ, ഒരു പക്ഷെ ജോലിയിൽ വല്ലാത്ത ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത ടെൻഷനായിരിക്കും, കിട്ടിയിട്ട് തൃപ്തിയാവാത്ത ടെൻഷനായിരിക്കും, സാലറി കിട്ടാത്ത ടെൻഷൻ, ഇങ്ങനെ ജോലിയിലുള്ള ടെൻഷൻ കാരണം നമ്മളറിയാത്ത ഒരുപാട് പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജോലി ചെയ്ത് ഒരാൾ വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിച്ചാൽ, നിങ്ങൾ സത്യം പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അവധിയാണ്, നിങ്ങൾ വിശ്രമിക്കേണ്ട സമയമാണത്, നിങ്ങളുടെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ ജോലി ചെയ്തിട്ട് വരികയല്ലോ, നിങ്ങൾ ജോലി ചെയ്തിട്ട് വരികയാണ്, ഇവിടെ അല്ലാഹു സ്വീകരിക്കട്ടെ, ഇൽമിന്റെ മജ്ലിസാണ്, പ്രവാസികളായ സഹോദരങ്ങളും സഹോദരിമാരും ഇവിടെ ഒരുമിച്ചുകൂടി, അല്ലാഹു ഇതുപോലെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, നമ്മുടെ ഉമ്മമാരോട് പങ്കന്മാരോട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇൽമാണ് പഠിക്കേണ്ടത്. ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിനോട് സംസാരിക്കുന്നതും അള്ളാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞ് തിരിച്ചു പോകുന്നതും ഒരു സ്വഹാബി കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, അത് എവിടേക്കാണ് അയാൾ പോയത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അത് അസ്രായിലാണ്, അസ്രായിലാണത്, നിങ്ങളുടെ റൂഹ പിടിക്കുമെന്ന് എന്നോട് അറിയിച്ചതാണ്, ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ റൂഹ പിടിക്കുമെന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എന്നാൽ സ്വർഗത്തിലേക്കുള്ള അമൽ എനിക്ക് പറഞ്ഞു തരുമോ? സ്വർഗത്തിലെത്താൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കൊണ്ട് വ്യാപൃതനായിക്കോ, നിസ്കരിക്കാനല്ല, ഹജ്ജ് ചെയ്യാനല്ല, നോമ്പ് നോക്കാനല്ല, ഖുർആൻ ഓതാനല്ല, സക്കാത്ത് കൊടുക്കാനല്ല, ഇൽമ പഠിച്ചോ, ഒരു മണിക്കൂറാണ് ആകെ ജീവിതത്തിൽ ബാക്കിയുള്ളത്, ഇൽമ പഠിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് സ്വർഗം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ മുത്ത് നബീബ് പറഞ്ഞത്, മുത്ത് ഹബീബ് പറഞ്ഞത്, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികളൊക്കെ എളുപ്പമായിരിക്കുകയാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൽമ പഠിക്കാൻ, അതിങ്ങനത്തെ വാലാവട്ടെ, ക്ലാസ് ആവട്ടെ, അല്ലെങ്കിൽ മദ്രസയിൽ പോവുക, എന്തുമാവട്ടെ, ഖുർആൻ ക്ലാസ്സുകൾ നമ്മുടെ ജെഐസി ജിദ്ദ ഇസ്ലാമിക് സെന്ററിൽ എന്നും ഉദ്യോഗസ്ഥാദുമാരുടെ ക്ലാസ്സുകൾ നടക്കാറുണ്ട്, അവിടെ പോകുന്ന ആളുകളുണ്ട്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി ക്ലാസ്സിൽ പങ്കെടുക്കലോടുകൂടി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയാണ്. ആളുകൾ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നബി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചല്ലോ, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അൽ ഈമാനു യസീദു വ യൻകുസു. സൗണ്ട് നിങ്ങൾക്ക് മാറ്റം വ്യത്യാസം, എന്റെ മൂക്ക് രണ്ട് അടഞ്ഞിട്ടാണുള്ളത്, അതുകൊണ്ട് ചിലപ്പോ സൗണ്ടിൽ മാറ്റം വ്യത്യാസം ഉണ്ടാവും. അൽ ഈമാനു യസീദു വ യൻകുസു, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. ഈമാൻ ഒരേ ഒരു അവസ്ഥയിലല്ല നിലനിൽക്കുക, ചിലപ്പോ നല്ല ഈമാനായിരിക്കും, ഇപ്പൊ വേലൊക്കെ കേട്ടുപോയി രണ്ടു മൂന്ന് ദിവസം വല്ലാത്ത ഉംറൊക്കെ ചെയ്തിട്ട് നാട്ടിലെത്തുമ്പോ ഒരാഴ്ച നല്ല ഇബാദത്തായിരിക്കും, പിന്നെ പതുക്കെ 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 മാറി, പിന്നെ അടുത്ത ഉംറ ചെയ്യുമ്പോ വീണ്ടും വന്നു. ഇതിങ്ങനെ ഒരു ഗ്രാഫ് പോലെയാണ്, അതിങ്ങനെ ഉയർന്നുകൊണ്ടും താഴ്ന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈമാൻ. വമാ സിയാദതുഹു വമാ നുഖ്സാനുഹു, എങ്ങനെയാണ് നബിയെ ഈമാൻ ഉയരുന്നത്, ഈമാനിന്റെ ഗ്രാഫ് താഴുന്നത് എങ്ങനെ നബിയെ? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, ഇദാ ദക്കർനല്ലാഹ്, അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇതൊക്കെ ഇതെപ്പോ പിന്നെ കുറയെ പോവാ, എപ്പോഴാ ഇത് കുറയാ, സദസ്സിൽ നിന്നൊക്കെ മാറി, അതൊക്കെ കുറച്ച് വയസ്സന്മാർക്കുള്ളതല്ലേ, ഞാൻ പോകുന്നില്ല, വിട്ടലിരിക്കാൻ. ഇമാനിന്റെ ഗ്രാഫ് കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അള്ളാഹുവിന്റെ ചർച്ചകളുമായി സംബന്ധിക്കുന്ന വിഷയങ്ങൾ എവിടെ കണ്ടാലും അവിടേക്ക് പോയാലോ ഇവിടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇവിടെയുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ,
വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇൽമ പഠിക്കാനുള്ള സംവിധാനം ഹാദിയ ഒരുക്കുന്നുണ്ട്. ദാർഹുദയുടെ വിദ്യാർത്ഥി സംഘടന ഒരുക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ ഇൽമ പഠിക്കാൻ അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. നല്ല നല്ല ഉസ്താദുമാരായ മൊയിലാർച്ചിമാർ, അല്ലെ പറയാ, അല്ലെ മുതലാളിച്ചിമാരെന്ന് പറയുന്ന പോലെ മൊയിലാർച്ചിമാർ, മൊയിലാമാർ, പെണ്ണുങ്ങളെ മൊയിലാമാരാക്കാൻ, നല്ല ടീച്ചേഴ്സാക്കാൻ, ദീനി ബോധമുള്ള ഉമ്മമാരാക്കാൻ. എങ്ങനെ? ഒന്നും വേണ്ട, നമ്മൾ പൈസ ചെലവഴിച്ചിട്ട് നാലെന്ന സ്ഥലങ്ങളിൽ പോകണ്ട. ആഴ്ചയിൽ രണ്ടു ദിവസം ഓൺലൈൻ ക്ലാസ്സുകൾ, അവർക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നൽകുന്നുണ്ട്, അവർക്കുള്ള എക്സാമുകൾ നടക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത്. ആറുമാസം രണ്ട് സെമസ്റ്ററാണ്, ആറുമാസം എന്ന രീതിയിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കൃത്യമായ സമയത്ത് ഓൺലൈനിലൂടെ ഏതെങ്കിലും ബൈലക്സ് മെസ്സഞ്ചറിലൂടെയോ നമ്മൾ ക്ലാസ് കേൾക്കാം. അതിലെന്തൊക്കെയുണ്ട്? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, ഫിഖ് പഠിപ്പിക്കുന്നുണ്ട്, ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനം ഹാദിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ നമ്മുടെ ഹുദവി ഉസ്താദുമാരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജെഇസി ഇവിടെ ആരുമായിട്ട് ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ടാൽ ആ വിഷയങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ വിഷയങ്ങളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഈമാനിന്റെ ആവേശമുണ്ടാകും. ഈമാനിക ആവേശമുണ്ടായാലോ മക്കളും ദീനിന്റെ പാതയിൽ വളർന്നു വരും. നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത് മദ്രസയിൽ നിന്നല്ല, മദ്രസയിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ല നമ്മുടെ സംസ്കാരം. നമ്മുടെ മക്കൾ അച്ചടക്കം പഠിക്കുന്നത് അവിടെ നിന്ന് പഠനം മാത്രമാണ്, പ്രാക്ടിക്കലാക്കുന്നത് വീട്ടിൽ നിന്നാണ്, പ്രാക്ടിക്കലാക്കുന്നത് വീട്ടിൽ നിന്നാണ്. ആനായ ഒരു കവി പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്, എങ്ങനെയാണ് വിവരമില്ലാത്ത വിവരദോഷികളായ അള്ളാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന മക്കൾ നന്നാകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. അള്ളാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാരെടുത്ത് വളർന്നാൽ ആ മക്കൾ നന്നാവൂ എന്ന് പ്രതീക്ഷിക്കേ വേണ്ട, നന്നാവൂല. وكيف نلن بالابناء خيرا اذا ارتلعوا ثديا ناقصات اذا نشأوا بحضن الجاهلات. വിവരമില്ലാത്ത ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്ന് വളരുന്ന മക്കൾ വിവരമില്ലാത്ത ദീനീ ബോധമില്ലാത്ത ആളുകളായിട്ടേ മാറുകയുള്ളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളാണ് ആദ്യം നല്ല വിവരമുള്ള അള്ളാഹുവിനെ പേടിയുള്ള റോൾ മോഡലായി മാറേണ്ടത് നിങ്ങളാണ്, ഉപ്പമാരാണ്. മദ്രസയിൽ നിന്ന് പഠിക്കുന്നത്, കോളേജിൽ നിന്ന് പഠിക്കുന്നത്, പാലിൽ നിന്ന് കേൾക്കുന്നത് പ്രാക്ടിക്കലാക്കേണ്ട സമയമാണ്, ട്രെയിനിങ് കൊടുക്കേണ്ട സമയമാണ്. നമ്മുടെ വീടുകൾ അവിടെ നിന്ന് പഠിച്ചാലേ ഈ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൻ അംസാ കാലൻ മിൻ അമലി യദൈ, രണ്ട് കൈകൾ കൊണ്ട് അധ്വാനിച്ച് വൈകുന്നേരമാകുമ്പോൾ ഒരാൾക്ക് ക്ഷീണമായാൽ, ക്ഷീണമായി അല്ലെ, എത്ര ആളുണ്ട് ഒരാൾ കരഞ്ഞിട്ടാ പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റൂല, ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് അതിനുമുമ്പൊന്ന് കണ്ടിട്ട് സലാം പറഞ്ഞു പോയതാണ്. ഡ്യൂട്ടിയാ നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ, ഓരോ ആളുകൾക്ക് ഓരോ ജോലികളാണ്. പക്ഷേ നിങ്ങൾ അതിൽ വിഷമിക്കരുത്, വിലപിക്കുന്ന പ്രവാസികൾ ആവരുത്. നിങ്ങൾ വിലപിക്കുന്ന ടൈറ്റിലെ കൊടുക്കാൻ പാടില്ല, അങ്ങനെ ടൈറ്റിലെ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം എത്രയോ പ്രവാസികൾ ഒരു മുറിയിൽ തന്നെ എട്ടോളം ബെഡുകൾ, ഒരു മുറിയിൽ തന്നെ ചെറിയ സ്റ്റുഡിയോ മുറികളിൽ വരെ എട്ടോളം ആളുകൾ കിടന്നുറങ്ങുന്ന പ്രവാസികളുണ്ട്. അതിൽ തന്നെ ആറു മണിക്ക് ഡ്യൂട്ടിക്ക് പോവേണ്ടവർ നാല് മണിക്ക് എണീറ്റ് ബാത്റൂമിൽ ക്യൂ നിൽക്കേണ്ടവരുണ്ട്. ഇതിപ്പോ പറയുമ്പോ ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രവാസികൾ തന്നെ ആലോചിക്കുന്നുണ്ടാകും. ഉണ്ട്, ആകെ 20% ആളുകളിൽ കുറച്ച് സുഖമായിട്ട് ജീവിക്കുന്നുള്ളൂ, 80% പ്രയാസം അനുഭവിക്കുന്നവരാണ്. എം സി സിയുടെ പ്രവർത്തകരോടൊക്കെ നമ്മൾ പറയാം, നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുമ്പോ ഇങ്ങനെ ഗൾഫിൽ വന്നിട്ട് പ്രവാസികളായി കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, അവരുടെ പെങ്ങുമാരെ കല്യാണം കഴിച്ചോ. ഇവരൊന്നും പ്രവാസികളാണ്, നാട്ടിലെത്തിയാൽ ഇവരെയാണ് പിരിവിന് വരിക, നാട്ടിലെത്തിയാൽ ഇവരോടാണ് പിരിവ് ചോദിക്കുക. ഇവരെന്നും സുഗന്ധവും പെർഫ്യൂമും അടിച്ച് നാട്ടിൽ ഇൻസൈഡ് ചെയ്ത് നടക്കാൻ, പക്ഷേ അവിടെ നിന്ന് ഇവിടെ എത്തിയാൽ അന്ന് തുടങ്ങിയ ജോലി 2 വർഷം കഴിഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് വിശ്രമം. അതിനിടയിൽ പനി വന്നു, ലീവില്ലല്ലോ, പനി വന്നാലും ലീവില്ല. അതിനിടയിൽ അസുഖം വന്നാലും ലീവില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങളായ ആളുകൾ അവരെയാണ് കെ എം സി സിയുടെ പ്രവർത്തകരോട് ഞാൻ വളരെ സ്നേഹത്തോട് പറയാണ്, അവരെയാണ് നിങ്ങൾ തെരഞ്ഞുപിടിച്ച് സഹായിക്കേണ്ടത്. അവരൊരു പക്ഷേ 4-5 പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവരായിരിക്കാം, വീട് വെക്കേണ്ടവരായിരിക്കാം,
എന്നിട്ട് വീട് വെച്ചു, പങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തു. 19 വർഷം വരെ പ്രവാസികളായി ജോലി ചെയ്തിട്ട് നാട്ടിലൊന്നും സമ്പാദിച്ചില്ല. തിരിച്ചു പോകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് രോഗം പിടിച്ച ശരീരം മാത്രമാണ് അവർക്കുള്ളത്. നാട്ടിലെത്തിയാൽ പിന്നെ പഴയതുപോലെ ജീവിക്കാൻ കയ്യിൽ കാശില്ല. മക്കളാണെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. പ്രവാസികളോട് ഞാൻ പറയട്ടെ, ഒരിക്കലും മക്കളോട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ഒരിക്കലും മറച്ചു വെക്കരുത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മക്കളിൽ നിന്ന് മറച്ചു വെക്കരുത്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ട് വളരേണ്ടവരാണ് മക്കൾ, ഇല്ലെങ്കിൽ മക്കൾ നമ്മെ മറന്നുപോകും. മക്കൾ വിചാരിക്കണ്ട, എല്ലാ സുഖമാണ്, ഉപ്പാക്ക് എന്താ അവിടെ സുഖമല്ലേ, അവർ കാണുന്നത് ആകെ പെർഫ്യൂം അടിച്ച് ഇൻസൈഡ് ചെയ്ത് ഉപ്പയാണ്. ഇവിടെ വീടില്ലാതെ, റൂമില്ലാതെ, ഇവിടെ എ സി പോലും ഇല്ലാതെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊലിക്കുന്ന, കണ്ണീരൊലിക്കുന്ന ഉപ്പയെ അവർ കാണുന്നില്ല. അവർ കാണുന്നത് ഇൻസൈഡ് ചെയ്ത നല്ല പെർഫ്യൂം അടിച്ച ഉപ്പയെയാണ്. അപ്പോഴേക്കും അവർ വിചാരിക്കുന്നത് ഉപ്പ അവിടെ സുഖത്തിലാണെന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ പ്രയാസങ്ങൾ മക്കൾ കാണണം. ഈ അടുത്തിനോടൊരു സഹോദരൻ പറഞ്ഞു, ജിദ്ദയിൽ നടന്ന ഒരു സംഭവം, ഒരു ഉപ്പ ഒരുപാട് കഷ്ടം സഹിച്ചിട്ട് 3-4 പെൺകുട്ടികളുള്ള ഉപ്പ 2-ാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. മകള് വാശി പിടിച്ചു, എനിക്ക് 50 പവൻ വേണമെന്ന് മകള് വാശി പിടിച്ചു. ഉപ്പ ഇവിടുന്നേക്ക് സംഘടിപ്പിച്ചു, കഷ്ടപ്പെട്ട് കടം വാങ്ങി വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടാ മകൾ ജിദ്ദയിലേക്ക് വന്നപ്പോ, ഭർത്താവിന്റെ കൂടെ ജിദ്ദയിലേക്ക് വന്നപ്പോൾ ഉപ്പയുടെ മുറി കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഉപ്പയുടെ റൂമിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഉപ്പ മകളെ മുറിയിലേക്ക് വിളിക്കുന്നില്ല. ഒരുപാട് തവണ ആവശ്യപ്പെട്ടു, എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഉപ്പ മാറി നിൽക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ വാശി പിടിച്ച് ഭർത്താവിന്റെ കൂടെ ഉപ്പയുടെ മുറിയിലേക്ക് പോയപ്പോഴാണ് ചെറിയ ഒരു മുറി, അതിൽ തന്നെയാണ് ബാത്റൂം, അതിൽ തന്നെയാണ് കിച്ചണ്, അതിൽ തന്നെയാണ് ഉറങ്ങുന്നത്. എ സി ഇല്ല, ശക്തമായ ചൂടുള്ള രാത്രികൾ വിയർപ്പൊലിച്ച് കഷ്ടപ്പെടുന്ന എന്റെ പിതാവ് നാട്ടിൽ 2 നില വീടുണ്ടാക്കി മക്കളും ഭാര്യയും സുഖിക്കുമ്പോ ഒരു വിഷമം പോലും മക്കൾക്കറിയിക്കാതെ ആ മക്കളാണ് 50 പവന് വാശി പിടിച്ചത്. അപ്പോഴാണ് പകൽ പൊട്ടിക്കരയുന്നത്, ബോധം കെട്ടവള് നിലത്ത് വീഴുന്നത്. എന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ നിങ്ങളിനിവിടെ നിൽക്കരുത്, നിങ്ങൾ നാട്ടിലേക്ക് പോകണം, നിങ്ങളിവിടെ നിൽക്കരുത്. എന്നാൽ ഉപ്പ നാട്ടിലേക്ക് പോയാൽ ആരാണ് ആ കുടുംബത്തെ നോക്കുക, ആരാണ് ആ കുടുംബത്തെ നോക്കുക? എന്റെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ നിസ്സാര ഭാവത്തോടെ, നമ്മുടെ മക്കളൊക്കെ ഉപ്പമാരെ വിളിച്ചറിഞ്ഞ് ഉമ്മ വേണ്ട ഉപ്പ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന സംസ്കാരം എന്നാണ് തുടങ്ങിയത്. മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കാതെ അതറിയാതെ വളരുമ്പോ അവർക്ക് ഉപ്പയോടും ഉമ്മയോടും ബാധ്യതയില്ലാതെ വരികയാണ്. അപ്പോഴാണ് കണ്ടവന്റെയൊക്കെ കടമയും ബാധ്യതയും കണ്ട ആൾ ഇന്നലെ കണ്ടവരോടൊക്കെ ബാധ്യത തുടങ്ങുന്നത്, ഉപ്പയുടെ കഷ്ടം അറിയാതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മക്കൾക്ക് കാണിക്കണം, അവര് കാണണം. അത് കണ്ടാലേ മക്കൾക്ക് നമ്മളോടൊരു പ്രതിബദ്ധത ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഖത്തറിൽ പോയപ്പോ 4-5 വടകര നാദാപുരം ഭാഗത്തുള്ള മുതുവടത്തൂരുള്ള 4-5 ചെറുപ്പക്കാരാണ് കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അവരെനിക്കും എന്റെ കൂടെയുള്ള സുഹൃത്തിനും നല്ല മുറിയൊക്കെ വാങ്ങിച്ചു തന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുറിയിലേക്ക് വരും, ഏയ് എന്നെ കൊണ്ടുപോയിട്ടില്ല. ഒരുപാട് തവണ വാശി പിടിച്ചു, കൊണ്ടുപോയിട്ടില്ല. എന്റെ കൂടെയുള്ള സുഹൃത്തിനെ കൊണ്ടുപോയി നോക്കുമ്പോ ചെറിയ ഒരു കൂടിൽ 4-5 ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. എന്നെ അകത്തേക്ക് കയറാൻ വിട്ടിട്ടില്ല അവര്. അവര് കഷ്ടപ്പെടുന്നിട്ട് നമ്മൾ സുഖിപ്പിക്കുകയാണ്. കഷ്ടപ്പാട് മാത്രം അനുഭവിച്ച് ഭാര്യ മക്കൾക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടുവോളം നൽകി സമുദായത്തിനും കുടുംബത്തിനും വേണ്ടി ഒഴുകിത്തീരുന്ന മെഴുകുത്തി മെഴുകുതിരിയായി മാറുകയാണ് പ്രവാസികൾ. എന്തേ എന്നിട്ടും നമ്മളോട് പ്രതിബദ്ധതയില്ലാതെ അവിടെയാണ് ചർച്ച, അവിടെയാണ് ചർച്ച. നമ്മുടെ കഷ്ടപ്പാട് മക്കളറിയുന്നില്ല. ഒരു കാലഘട്ടത്ത് നാട്ടിൽ കൂലിപ്പണിയെടുത്ത് രാവിലെ പോയി വൈകുന്നേരമാകുമ്പോൾ കുപ്പായം നിറയെ, വസ്ത്രം നിറയെ, മുണ്ട് നിറയെ, ചളി പുരണ്ട് വിയർപ്പൊലിച്ച് വീട്ടിലേക്ക് വരുന്ന ഉപ്പയെ കാണുമ്പോൾ, ഈ ഉപ്പയാണല്ലോ സ്കൂളിലേക്ക് എനിക്ക് കാശ് തരുന്നത്, അപ്പോഴേക്കും അവർ ചെലവഴിക്കുമ്പോൾ അവരുടെ ചെലവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉപ്പ തന്ന 10 രൂപയല്ലേ, അതെങ്ങനെ ഒരു സീസർ വാങ്ങിയിട്ട് തീർക്കുക? അങ്ങനെ മക്കൾ ചിന്തിക്കുക. അതെങ്ങനെയാ ഞാൻ പറഞ്ഞ സിനിമ കണ്ടിട്ട് തീർക്കും? ഉപ്പത്തിന് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിങ്ങനെ കാശുണ്ടാക്കി തരുന്നത്. ഇതൊന്നും കാണുന്നില്ല. ചോദിക്കും പോലെ ATM മെഷീൻ പോലെ കൊടുക്കാൻ, അപ്പൊ അവർക്കതൊരു നിയന്ത്രണമില്ല. എന്തൊക്കെ ദൂർത്തടിക്കാൻ, എത്ര വസ്ത്രങ്ങള്, എത്ര വസ്ത്രങ്ങള്, ഓരോ കല്യാണത്തിന് ഓരോ ഫംഗ്ഷനിലും ഓരോ കുപ്പായങ്ങൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആരും കുറവല്ല. പണ്ട് പെണ്ണുങ്ങളെ കുറിച്ചായിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നത്, ഇന്ന് ആണുങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഓരോ ഫംഗ്ഷനും ഓരോ ഡ്രസ്സുകൾ. എന്തിനേറെ സെൻഡ് ഓഫ് വരുമ്പോ വരെ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ്, ആൺകുട്ടികൾക്ക് ഒരുപോലത്തെ ഡ്രസ്സ്, എല്ലാം ഇതിൽ നിന്ന് സംസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന 1-ാം ക്ലാസ്സിലുണ്ട് സെൻഡ് ഓഫ്, 2-ാം ക്ലാസ്സിലുണ്ട് സെൻഡ് ഓഫ്, +2 ഒക്കെ എത്തുമ്പോ പിന്നെ ആനയിലൂടെയായി സെൻഡ് ഓഫ്, ഇനി ഡിഗ്രി ഒക്കെ കഴിയുമ്പോ ഹെലികോപ്റ്റർ ആവോ എന്ന് പഠിച്ചോനറിയാം. എന്തിനിപ്പോ നടക്കാൻ പോകുന്നു, ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലെല്ലാം വിട്ടുപോവാണ്. എന്താ പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാ പിന്നെ കേസായി, എന്റെ പ്രശ്നമായി, എന്താ നമ്മൾ ചെയ്യാ? പക്ഷേ ഉപ്പമാർ
നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ മക്കളെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ പുണ്യമുള്ള കാര്യമാണ്, എന്നാലും നിങ്ങളുടെ ഈ പ്രയാസം കാണണം, കണ്ടു വളരണം, അവർ കണ്ടു വളരണം. ഇല്ലെങ്കിലോ ഓരോ ഓരോ ഫംഗ്ഷൻ വരുമ്പോ ഓരോ കുപ്പായങ്ങൾ, എത്ര കുപ്പായ, എന്ത് കുപ്പായില്ലാത്ത പ്രശ്നങ്ങളല്ലല്ലോ, അൽമാറിയിൽ വെക്കാൻ സ്ഥലമില്ലാത്ത പ്രശ്നമാണ്. ആരെങ്കിലും കുപ്പായം വാങ്ങിക്കാറുണ്ടോ? വരുന്ന ബെഗേഴ്സിന് കുപ്പായം കൊടുത്ത് എനിക്ക് വേണ്ട, കുപ്പായങ്ങൾ നിറഞ്ഞു കിടക്കാണ്, ഒരു പ്രാവശ്യം വിട്ടത് രണ്ടാമത്തെ തവണ ഇടാൻ പറ്റൂല. ഇങ്ങനെ പോയാ എങ്ങനെയാ നമ്മുടെ സാമ്പത്തികാവസ്ഥ നിയന്ത്രിക്കാൻ പറ്റുക? ഒരു പ്രാവശ്യം 2000, 3000, 4000 ഒക്കെ ചെലവഴിക്കുന്ന വസ്ത്രങ്ങൾ ഒരു തവണ ഇട്ട് അടുത്ത ഫംഗ്ഷൻ ഇടുമ്പോ അത് ഇന്നലെ കണ്ടതല്ലേ ഞാൻ എങ്ങനെയാണ് ധരിക്കുക, ഇങ്ങനെയൊക്കെ ചോദിച്ച ഇവിടെ നമ്മൾ കഷ്ടപ്പെടുന്ന പ്രയാസം അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞാൽ അവര് പിന്നെ വാങ്ങിക്കൂല. എനിക്കൊക്കെ ഒപ്പ് ഓർമ്മയുണ്ട്, വർഷത്തിൽ ഒരു കുപ്പായം ഉപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ ചെറുപ്പകാലത്ത്. ഒറ്റൊരു കുപ്പായം പെരുന്നാളിന്, നോമ്പിന്റെ പെരുന്നാളിന് ഒരു കുപ്പായം വാങ്ങിച്ചു തന്നാൽ ആ കുപ്പായം തന്നെയാണ് ഹജ്ജ് പെരുന്നാളിന് ഞാൻ ഇടേണ്ടി വരിക. അങ്ങനെ അവസ്ഥയാണ്. ചെരുപ്പൊക്കെ പൊട്ടിയ ഉപ്പാട് പറയാൻ പേടിയാണ്. എങ്ങനെ പറയാ, ഉപദേശപ്പെടും. ഇന്നോ മാസത്തിൽ ചെരുപ്പാണ്, അതെങ്ങനെയുള്ള ചെരുപ്പ്? പണ്ട് 40 രൂപയുടെ 30 രൂപയുടെ ചെരുപ്പാണെങ്കിൽ ഇന്ന് 4000 രൂപയുടെ 2000 രൂപയുടെ ചെരുപ്പ്, അത് തന്നെ 3-4 ഓരോ വീടുകളിൽ. പൈസ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഉള്ളതുപോലെ നടിക്കാൻ, ജീവിക്കാൻ പ്രയാസമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ പ്രയാസമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മൻ അംസാ കാലം മിൻ അമലി യദൈഹി അംസാ മഗ്ഫൂറൻ ലഹ്. ഒരാൾ വൈകുന്നേരമാകുമ്പോ, രാത്രിയാകുമ്പോ, പ്രഭാതമാകുമ്പോ ജോലിയെടുത്ത് അയാൾക്ക് ക്ഷീണമുണ്ടായാൽ അയാളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ ഖസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. മുതലാൾ ചീത്ത പറഞ്ഞു, കപ്പില്ല, ക്ഷമിക്കുകയാണ്, അതിൽ വരെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്നാണ്. ജോലിക്ക് പോകുമ്പോഴാണ് വണ്ടി ഒന്നിടിച്ചു പോയത്, അല്ലെങ്കിൽ വൈകിപ്പോയതിന്റെ പേരിൽ ചീത്ത, അല്ലെങ്കിൽ വീണു പോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് ക്ഷീണിക്കുകയാണ്. മായുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമിന്റെ ഒരു ക്ഷീണമുണ്ടായാൽ, വലാ വസബിന്റെ ഒരു രോഗമോ ഒരു ക്ഷീണമോ ഉണ്ടായാൽ, വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ദുഃഖമുണ്ടായാൽ, മക്കളെ കാണാത്ത ദുഃഖം, ഭാര്യമാരെ കാണാത്ത ദുഃഖം, മാതാപിതാക്കളെ കാണാത്ത ദുഃഖം, ഹത്ത ശൗകത യുഷാഖുഹ, കാലിലേക്കൊരു ചെറിയ മുള്ളു തറച്ചാൽ വരെ, അതിന്റെ പേരിൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുത്തു തരുമാറാവട്ടെ. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുത്തു തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലൂടെയാണ് ഒരു ചെറുപ്പക്കാരൻ, നല്ല ആവേശമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത്. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാ, ഈ ചെറുപ്പക്കാരന്റെ അധ്വാനം, ഈ ചെറുപ്പക്കാരന്റെ ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് മുത്തു നബി പറയാൻ തുടങ്ങിയത്, ഇക്കാന ഖറജ യസഅ അലാ ബലദിഹി സിഗാറാ ഫഹുവ ഫീ സബീലില്ലാ, അയാൾ അധ്വാനിക്കുന്നത്, അയാൾ സമയം ചെലവഴിക്കുന്നത് ചെറിയ മക്കളെ വളർത്താനാണെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. നമ്മളൊക്കെ അധ്വാനിക്കുന്നത് എന്തിന്? മക്കളെ പോറ്റാൻ. പക്ഷെ പിന്നെ മക്കള് തിരിച്ചറിയുന്നില്ല, പിന്നെ മക്കള് നമ്മള് എത്രയോ സംഭവങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ, ടാബ് വേണമെന്ന് പറയുമ്പോ ടാബ്, ഐഫോണ് വേണമെന്ന് പറയുമ്പോ ഐഫോണ്, ബൈക്ക്, ബുള്ളറ്റ്, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ അല്ലേ. അപ്പൊ നമ്മള് പൈസ ഉണ്ടാവൂല, കടം വാങ്ങിട്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? പല ഉപ്പമാരും വിചാരിച്ചത് അങ്ങനെയാണ്, മക്കൾക്ക് ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണ് സ്നേഹം. അല്ല, ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ, ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനല്ല, ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ. ആദ്യം അത്യാവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ആവശ്യമുള്ളത്. മൊബൈൽ ഫോണൊക്കെ സ്വന്തമായിട്ട് ഉപ്പമാര് വാങ്ങിച്ചു കൊടുക്കാതിരിക്കലാണ് നല്ലതെന്ന് എന്റെ അഭിപ്രായം. ഞാൻ ആരോ അഭിപ്രായക്കാരനാണ്. മൊബൈൽ ഫോൺ, ടി വി, ഇതൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കലാണ് നല്ലത്. അവരധ്വാനിച്ച് അവർ വാങ്ങിക്കോട്ടെ. എന്തേ എന്തേതിന്റെ കാരണം? ഒരു മൊബൈൽ ഫോണ് കൊണ്ട്
ഹറാമ് കണ്ടാൽ ആരാണോ വാങ്ങിച്ചു കൊടുത്തത് അയാളുടെ ഏടിലേക്കും അതിന്റെ തിന്മകൾ കടന്നു വരുന്നുണ്ട്. എന്താണ് സ്കൂളിൽ നടക്കുന്നത്? വലിയ വലിയ ഫോണുകൾ കൊണ്ടുപോയി ഫയൽ എക്സെൻഡറിലൂടെ ഫയൽ ട്രാൻസ്ഫറിലൂടെ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുക്കുക. രാത്രി ഇങ്ങനെ അംബാനിയുടെ ജിയോ ഉണ്ട്, നെറ്റിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. 4G ഒരു സിം ഒന്നും പോരാ. ഒരു കാലത്ത് അൺലിമിറ്റഡ് 4G ആയിരുന്നു, ഇപ്പൊ അത് 1 GB ആയിട്ട് ചുരുങ്ങി. എന്തുണ്ടായി? ഒരു സിം ഉള്ളവൻ 2 GB വാങ്ങി, 2 GB വാങ്ങി. എന്നോടൊരു ഒരു മൊബൈൽ കടക്കാരൻ പറഞ്ഞാണ് ചോദിച്ചു, ഇതിൻ്റെ അത് ഒരു സിം ഉണ്ടല്ലോ, നീ ഒന്ന് വാങ്ങിച്ചതാണല്ലോ. അല്ല, അതിന്റെ 1 GB നെറ്റ് തീർന്ന അടുത്ത സിം ഇട്ട് ഉപയോഗിക്കാൻ, അടുത്ത 1 GB. അംബാനിയെ മുടിച്ച വെക്കുള്ളൂ, പക്ഷെ ഈ മുടിയൊക്കെ മാർച്ച് 31 കഴിഞ്ഞാലറിയാം അതിന്റെ ഒക്കെ കഥ എന്ത്. എന്തുമാവട്ടെ അല്ലേ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്തിനു വേണ്ടത് ഉപയോഗിച്ചു എന്നാണ്. ഈ മക്കള് തിന്മയ്ക്ക് വേണ്ടി, ഹറാമായ ചാറ്റിങ്ങിന് വേണ്ടിയോ ചീറ്റിങ്ങിന് വേണ്ടിയോ, ഹറാമ് കാണാനോ ഹറാമ് കേൾക്കാനോ വേണ്ടി ഇത് ഉപയോഗിച്ചാൽ ആരാണോ കൊടുത്തത് അതിന്റെ ഓഹരി കൊടുത്ത ആൾക്കും ലഭിക്കുമെന്ന് വിത്തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിഷയമാണിത്. ഏത് വിഷയമാണെങ്കിലും, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, വാദ കേൾക്കാൻ ഉപയോഗിച്ചാൽ അവൻ ഉപയോഗിക്കുന്ന നന്മകൾ അതിന്റെ പ്രതിഫലം കൊടുത്ത ആളുകൾക്കുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവരധ്വാനിച്ച് വാങ്ങിച്ചോട്ടെ, രാത്രി ഇങ്ങനെ സിനിമ കാണാൻ, ഫോൺ വീഡിയോസ് കാണാൻ, കണ്ട പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്ത് നടക്കാൻ, ഇതൊക്കെ ഹറാമുകളല്ലേ? നമ്മുടെ ഏടിലല്ലേ വരിക? വീട്ടിൽ TV വാങ്ങിച്ചു കൊടുത്ത് സിനിമ കാണാൻ ആരാണോ വാങ്ങിച്ചത് അവനാണ് ഇതിന്റെ. എത്ര ആള് കാണുന്നുണ്ട്? 5 മക്കൾ കാണാൻ, 5 മക്കളുടെ ഹറാം ഉപ്പാന്റെ ഇടയിലേക്ക് വരിക. അതുകൊണ്ട് TV ദയവ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക, മൊബൈല് ദയവ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അവർ സ്വയം വാങ്ങിച്ചോട്ടെ, എന്നാൽ അവർ ചെയ്യുന്ന തെറ്റ് അവർക്കാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യം? എന്താ ചിന്തിക്കേണ്ടവർക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പറഞ്ഞു തരും നമ്മുടെ ദൗത്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഈ ചെറുപ്പക്കാരന്റെ അധ്വാനം അത് ദീനിന് വേണ്ടിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇവന്റെ അധ്വാനം, ഈ ചെറുപ്പക്കാരൻ അവന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതാണെങ്കിൽ അത് ഫഹുവ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ സമമാണത്. നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വന്നവരാണ്, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ധർമ്മസമരമാണ്. വയസ്സായ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി അധ്വാനിക്കാൻ വന്നവരാണെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനമാണത്. ഇനി സ്വന്തം ശരീരത്തിന് വേണ്ടി വീട് വെക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അതും അല്ലാഹുവിന്റെ മാർഗത്തിലാണ് ഇനി അധ്വാനിക്കുന്നത്. അയൽവാസിയുടെ വീടിനേക്കാൾ വലിയ വീട് വെക്കണം, അവന്റെ മൊബൈലിനേക്കാൾ വലിയ മൊബൈൽ വാങ്ങണം, അവന്റെ വണ്ടിയേക്കാൾ വലിയ വണ്ടി വാങ്ങണം, ഇങ്ങനെയുള്ള റിയാ ലോകമായത്തിന് വേണ്ടി, മുഫാഹറ അഹങ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലാണെന്ന് മുഹമ്മദ് വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദര, നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കേണ്ട. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, ഈ നിരാശയുണ്ടാകുന്നത്, ഈ കടങ്ങൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. വലിയ വീട് എന്തിന്? രണ്ടോ മൂന്നോ മക്കളുള്ളവർക്ക് എന്തിനാണ് ഇത്രയും വലിയ അമ്പരച്ചുംബിയായ 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ ആവശ്യമെന്ത്? പക്ഷേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കിട്ടുക, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾക്ക് സത്യത്തിൽ 3 മുറിയുള്ള ചെറിയൊരു വീട് മതിയായിരുന്നു. എന്നാ കടവുമില്ല, ടെൻഷനുമില്ല, ഭാര്യക്ക് നടുവേദനയില്ല. എല്ലാം ഭാര്യ ഇങ്ങനെ അടിച്ചു വാരെന്നെ മുകളിലും താഴെയും അടിച്ചു വാരി പാവത്തിന് നടുവേദനയാണ്. എന്തേ വലിയ വീട് കിട്ടി, ചെറിയ വീടാണെങ്കിലോ ചൂല് വെക്കുമ്പോഴേക്ക് അടിച്ചു കഴിഞ്ഞു അല്ലേ. അങ്ങനല്ലേ സത്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോ നമ്മൾ പ്രയാസങ്ങൾ വാങ്ങണം. എല്ലാ വിഷയവും അങ്ങനെ തന്നെ, വസ്ത്രമാണെങ്കിലും വേഷവിധാനങ്ങളും ഭക്ഷണവും വണ്ടിയും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാകുമ്പോ അതൊക്കെ നഷ്ടം തന്നെയാണ്. നമ്മൾക്ക് വേണ്ടിയാണെങ്കിൽ നിരാശയെ ഉണ്ടാവൂല, ഒരു നിരാശ നമ്മൾക്ക് ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഇതാണ് നമ്മൾ പ്രവാസികൾ ഏറ്റവും നന്നായി പഠിക്കേണ്ടത്. ഇപ്പോ കല്യാണം കഴിക്കാണ് ചെറുപ്പക്കാരൻ, അപ്പൊ എത്ര പവന മഹർ കൊടുക്കേണ്ടത്? ആ വെൽവാസി 10 പവൻ കൊടുത്തിട്ടുണ്ട്. അല്ലോ, പിന്നെ 10 കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, നമ്മിനെ 12 ആക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ട്? ഇതിൽ കൂലിയുണ്ടോ? ഇതിൽ കൂലിയുണ്ടോ? കൂലിട്ടു, ഇതിൽ കൂലും കിട്ടൂല. എന്നാ കടമായി കല്യാണം കഴിക്കാൻ ചെലവില്ലല്ലോ അല്ലേ? കല്യാണം കഴിക്കാൻ എന്താ ചെലവുള്ളത്? ചെറുപ്പക്കാരെ പ്രത്യേകം വിളിച്ചിട്ട് പറഞ്ഞ വിഷയാണ്.
നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. അത് നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. എന്റെ പ്രവാസിമാരായ സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോട് പറയാനുള്ളത്, 18 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ കുറിച്ച്, കല്യാണത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. 18 വയസ്സായ ഒരു പൊന്നുമോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ കല്യാണത്തെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. 22 കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ ഉടനെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുകയും കല്യാണം കഴിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം നമ്മള്. നമ്മൾക്കൊരു കുട്ടി പിറന്നാൽ ചെറുപ്പക്കാരൊക്കെ ചുരുക്കുന്നുണ്ടല്ലോ, കല്യാണം കഴിക്കാൻ പറഞ്ഞോണ്ടാണോ? ഇതുവരെ ആരും പറയാത്ത വേദാണ് കല്യാണം. അങ്ങനെയാണോ? കേൾക്ക്, ഉപ്പമാര് കേൾക്കേണ്ട അജീസാണ്. ഇൻവുലിത ലഹൂ മൗലൂദുൻ, ഒരു കുട്ടിയുണ്ടായാൽ, ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബഹു, നല്ല പേരിട്ട് കൊടുക്കുകയും അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. എന്തൊക്കെയാണ് സംസ്കാരം? ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ നോക്ക്. മദ്രസയിലുള്ള പഠനമല്ല, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? മദ്രസ ഓട്ടോമാറ്റിക് സ്കൂളിലൊക്കെ ഇന്ന് നമ്മുടെ പ്രവാസികൾക്ക് പ്രത്യേകമായിട്ട് മദ്രസ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഒന്നും പഠിക്കില്ല, പെണ്ണുങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ അവരെ ദീനിയായിട്ട് ജീവിക്കും? നമ്മൾ പറയും, ഇവരൊക്കെ നാളെ നമ്മൾക്കെതിരെ തിരിയാൻ പോവാണ്. നോ ഡൗട്ട്, ഒരു ഡൗട്ടില്ല, ഇന്ന് ദുനിയാവിൽ തന്നെ തിരിയാണ്. എന്നെ ഉപ്പ പഠിപ്പിച്ചിട്ടില്ല, എന്റെ ഉപ്പ എന്നും പറയാറുണ്ട് എന്നോട്, എന്നെ ഉപ്പ പഠിക്കാൻ വിട്ടിട്ടില്ല. ഞാൻ കിതാബ് എടുത്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോ എന്നെ നിർബന്ധിപ്പിച്ച് ജോലി കയച്ചതാൻ പഠിക്കാൻ വിട്ടിട്ടില്ല. ദുനിയാവിൽ വെച്ചിട്ടൊരാൾ പറഞ്ഞ ആഹൃത്തിൽ പറയാതിരിക്കും. ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ ആഹൃത്തിൽ വെച്ച് പറയാതിരിക്കും. എന്നോട് എന്നും പറയും. പഠിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞെങ്ങനെയാണ്, എന്റെ ഉപ്പ പഠിക്കാൻ വിട്ടിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണം. 4 മക്കളെയും പഠിക്കാൻ അയച്ചിട്ടുണ്ട്, എന്റെ 5 ഉദവിയാണ്. അതുപോലെ എന്റെ 2 ജ്യേഷ്ഠന്മാർ ദർസിൽ ഒരുപാട് കാലം പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ ഉപ്പ പഠിക്കാത്തോണ്ട് നിങ്ങൾ പഠിക്കണം. നമ്മളോ? നമ്മൾ പഠിച്ചിട്ടില്ല, മക്കളെങ്കിലും പഠിപ്പിക്കുക. ഹറമിലൊക്കെ പോയി നിസ്കരിക്കുമ്പോ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോ നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോ അവിടെ കരയാറുണ്ട്. ഇന്ന് സുബൈക്ക് സുദീസിയായിരുന്നു ഇമാം, നരകത്തെ കുറിച്ചാ പറഞ്ഞത്. അദ്ദേഹം കരയാണ്, തൊട്ടപ്പുറത്തുള്ള ആളുകളൊക്കെ വിങ്ങിപ്പൊട്ടി കരയാണ്. അതൊക്കെ കേൾക്കുമ്പോ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, രോമങ്ങൾ എണീറ്റ് നിൽക്കുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ ഖുർആന്റെ അർത്ഥം അറിയണ്ടേ? ഖുർആന്റെ അർത്ഥം അറിയാതെ നമ്മളിങ്ങനെ കേട്ടിട്ട് നമുക്കൊന്നിങ്ങനെ തിരിയോ? നമ്മളേതായാലും പഠിച്ചിട്ടില്ല, മക്കള് പറഞ്ഞൊക്കെ പഠിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, വലിയ ഡോക്ടർമാർ എഞ്ചിനീയർ ആക്കി മക്കൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകി, എനിക്കറിയാം ഒരാളെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു, ഒരു ഉപ്പ മകന് ഡോക്ടറാവാൻ വേണ്ടി, മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു ഉപ്പയാണ്. എന്നിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിട്ട് ഉപ്പയെ കാണാൻ പോയപ്പോ ഉപ്പയോട് സംസാരിക്കാൻ പോലും മകം വന്നിട്ടില്ല. ഉപ്പയോട് സംസാരിക്കാൻ പോലും മകം വന്നിട്ടില്ല. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലിട്ട് കൊടുത്ത് ഡോക്ടറാവാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അക്കൗണ്ടിലിട്ട് കൊടുത്ത്, എന്തോ ഒരു കുടുംബ പ്രശ്നം വന്നപ്പോ മകനെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പ പോവാണ്. ഇവിടേക്ക് മകൻ പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഡോറ് തുറന്നിട്ടില്ല ഉപ്പയെ കാണാൻ. ഈ മക്കൾ ഇങ്ങനെയല്ലേ ഉണ്ടാവും? പൈസ കൊടുത്തിട്ട് വളർത്തല്ല, ഇൽമ കൊടുത്ത്, ദീന് കൊടുത്ത് പഠിപ്പിക്കണം. എങ്കിൽ ഇങ്ങോട്ട് പ്രതിബദ്ധതയുണ്ടാവുള്ളൂ, അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ, ഉറപ്പാണ്. നോ ഡൗട്ട്. ഇനി വലിയ ഡോക്ടറായി അവർക്ക് പിന്നെ ഭാര്യയും കൂട്ടി അവർ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ നാട്ടിൽ പോകും, തിരക്കാണ്, പിന്നെ ആരെ ഇവിടെ തിരിഞ്ഞോക്കുക? അവർക്ക് അങ്ങനെ ബോധമില്ലല്ലോ, ഖബർ വെച്ചാലൊന്നും ഖുർആൻ ഓതാൻ വരെ ഉണ്ടാവില്ല. അതുകൊണ്ട് പഠിപ്പിക്കണ്ട എന്നല്ല, പഠിപ്പിക്കണം. ദീനും വേണം, ഭൗതികം വേണം, ഭൗതികത്തിൽ ഒതുക്കരുത്. ഇൻവുലിത ലഹൂ മൗലൂദുൻ, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ, ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ, നിങ്ങൾ ആ കുട്ടിക്ക് സംസ്കാരം പഠിപ്പിക്കണം, നല്ല പേരിട്ട് കൊടുക്കണം. എന്താണ് സംസ്കാരം? അദ്ദിബോ ഔലാദക്കും മലാ തലാഫത്ത് ഖിസ്വാൽ, 3 കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. 3 കാര്യമാണ്. 1, ഹുബ്ബി നബിയക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് മോനെ നമുക്കൊരു നബി ഉണ്ട്, നബിയെ സ്നേഹിക്കണം. എത്ര ഉപ്പമാര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മദ്രസയുടെ വിഷയം ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഉപ്പമാരെത്ര ആള് പറഞ്ഞിട്ടുണ്ട്, ഉമ്മമാരെത്ര ആള് പറഞ്ഞിട്ടുണ്ട്, മോനെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. പറഞ്ഞിട്ടുണ്ടോ? വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ 2 പഠിപ്പിക്കണം. അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ, സയ്യിദമാർ 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ തണലിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പാണക്കാട് സയ്യിദന്മാർ അവരുടെയൊക്കെ തണലിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ കേരളം മൊത്തം ഉറ്റുനോക്കിയത് കൊടപ്പനക്കരയിലേക്കാണ്. കേരളം മൊത്തം ഉറ്റുനോക്കിയത് അവിടേക്കാണ്. ചാനലുകാരൻ മൊത്തം അവിടെയാണ്. ഉബ്ബി അഹ്ലി ബൈത്തിൻ നബി, നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. 3rd പറഞ്ഞു, തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. മദ്രസയിൽ പോയി ഖുർആൻ ഓതി, അവിടുന്ന് പഠിച്ചത് വീട്ടിൽ നിന്നൊന്ന് ഉമ്മമാരോദിച്ചു നോക്കണം, ഉപ്പമാരോദിച്ചു നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മമാരെ, നമ്മുടെ മക്കളുടെ അത്തഹിയാത്തൊന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളുടെ
നമ്മുടെ മക്കളെ വജ്ജഹത്ത് പരിശോധിച്ചിട്ടുണ്ടോ? നമ്മളുടെ മക്കളെ ഫാത്തിഹ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? വജ്ജഹത്ത് പഠിപ്പിച്ചതിന്റെ പേരിൽ, രണ്ട് അടി കൊടുത്തതിന്റെ പേരിൽ ഉസ്താദിനെതിരെ കേസ് കൊടുത്ത ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അതുകൊണ്ട് ഉസ്താദുമാര് പഠിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ആത്മാർത്ഥത നഷ്ടപ്പെട്ട ലോകമാണിത്. ഈ കപട ലോകത്ത് ആരോടാണ് ആത്മാർത്ഥത കാണിക്കേണ്ടത്? ഈ കപട ലോകത്ത് ആത്മാർത്ഥ ഹൃദയമുണ്ടായതാണ് നൊമ്പരമെന്ന് പാടിയതുപോലെ ഇവിടെ ആത്മാർത്ഥ ഹൃദയമുള്ളായവരൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് മദ്രസയുടെ ഉസ്താദുമാർ. ആത്മാർത്ഥമായി മക്കളൊന്ന് പഠിക്കട്ടെ, വജ്ജഹത്ത് പഠിക്കട്ടെ, ഫാത്തിഹ പഠിക്കട്ടെ, യാസീന് പഠിക്കട്ടെ, മുൽക്ക് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാത്തതിന്റെ പേരിൽ മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ സമയം കൊടുത്ത് പഠിക്കാത്തതിന്റെ പേരിൽ എങ്ങാനും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉപ്പമാരില്ലേ? ആ ഉസ്താദിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉപ്പമാരില്ലേ? എന്നിട്ട് ഉസ്താദിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക, പിന്നെ ജോലിയില്ല, പിന്നെ കല്യാണം കഴിക്കുമ്പോൾ കേസായ ഉസ്താദാണ്, പെണ്ണില്ല, എന്ത് തെറ്റാണ് ആ പാപം ഉസ്താദ് ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി നാല് വരിയുള്ള വജ്ജഹത്തു രണ്ട് വരി ഒരു ദിവസം പഠിപ്പിച്ച് പഠിക്കാതപ്പോ പിറ്റേ ദിവസം പഠിച്ചു വരൂയിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം പഠിച്ച് വരാതെ വന്നപ്പോൾ അവസാനം വെല്ലടിക്കുന്നത് വരെ പഠിക്കാൻ സമയം കൊടുത്തു. എന്നിട്ടും പഠിക്കാതിരുന്നപ്പോ രണ്ടടി കൊടുത്തതിന്റെ പേരിൽ ഉസ്താദിനെതിരെ കേസ് കൊടുത്താൽ എങ്ങനെയാണ് ഉസ്താദുമാര് പഠിപ്പിക്കുക? നിങ്ങൾ പറയണം. ഏതെങ്കിലും ഒരു ഉസ്താദുമാർ ആത്മാർത്ഥയോട് പഠിപ്പിക്കുന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടോ? പഠിപ്പിക്കുക. അല്ലെങ്കിൽ വഴിയെടുക്കാതെ പഠിക്കുന്ന കുട്ടികളാവണം. പഠിക്കൂല, പഠിപ്പിക്കാൻ ധൈര്യമില്ല ഉസ്താദന്മാർക്ക്. അവർ പഠിപ്പിക്കും, പഠിച്ചോ ഇല്ലേ, കുട്ടികളുടെ ഇഷ്ടമാണ്. ചോദിക്കും, അറിയുന്നില്ലേ, പഠിച്ചിട്ടില്ലേ, ഇരുത്തും പഠിക്കൂല, എന്തേ അടിച്ച കേസാണ്. ചോദിക്കും, അടിക്കൂല. കുട്ടി വജ്ജഹത്ത് കുട്ടി പഠിച്ചില്ല, രണ്ടാം ക്ലാസ് കഴിഞ്ഞു, മൂന്നിലെത്തി, അവിടെ വജ്ജഹത്തുമില്ല, രണ്ടിലെ വജ്ജഹത്തുള്ളൂ, മൂന്നിൽ വജ്ജഹത്തുമില്ല, വജ്ജഹത്ത് പഠിക്കാതെ മൂന്നിലെത്തി. യാസീൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ യാസീൻ പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചാലും കുഴപ്പമാണ്. അപ്പൊ ചോദിക്കും, ഉത്തരമില്ലേ, അടിക്കൂല. യാസീനും പഠിക്കാതെ അഞ്ചു കഴിഞ്ഞു. ഇങ്ങനെ പോയ മക്കൾ ഉപകരിക്കോ? അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഉസ്താദുമാരുടെ ആത്മാർത്ഥത പരീക്ഷിക്കാതെ സ്വന്തമായിട്ട് ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് വീട്ടിലെത്തി ഒന്ന് പരിശോധന നടത്തുന്നത് നല്ലതാണ്. വജ്ജഹത്തൊന്ന് ഓതാൻ അറിയുമോ? ഇവര് പറയും, എന്ത് പറയും? റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ, എന്റെ ഉമ്മ എവിടെ, എന്റെ ഉപ്പ എവിടെ, എന്നെ പഠിക്കാൻ അവസരം നൽകാത്ത, എന്നെ പഠിപ്പിക്കാത്ത എന്റെ ഉമ്മ എവിടെ, ഉപ്പ എവിടെ? അല്ലാഹു പറയും, സ്വർഗത്തിലാണ്. അവര് സ്വർഗത്തിലോ, ഞാൻ നരകത്തിലോ, അത് നടക്കൂല. ലാ അദ്ഖുലുന്നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി, എന്റെ ഉപ്പ എന്നെക്കാൾ മുമ്പ് നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ പോകൂല. എന്നിട്ട് സ്വർഗത്തിലുള്ള ഉപ്പയെ നരകത്തിലേക്ക് കൊണ്ടുപോകും മക്കൾ. ഏത് മക്കൾ? 50,000 രൂപ വില വരുന്ന ടാബ് വാങ്ങിച്ചു കൊടുത്ത ഉപ്പമാർ, ഐഫോൺ വാങ്ങിച്ചു കൊടുത്ത ഉപ്പമാർ. ശമ്പളം, ഉസ്താദുമാരെ ശമ്പളം പറയാതിരിക്കലാണ് നല്ലത് അല്ലേ? അതിപ്പോ ചർച്ച ചെയ്യുന്നില്ല, വേണ്ട വിഷയം ഇവിടെ വേണ്ട. എന്നാൽ ഒന്ന് പറയാം, ഉസ്താദുമാരുടെ ശമ്പളം കൂട്ടുമ്പോ വലിയ പ്രശ്നമാണ്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമാക്കുന്ന ഒരാൾ, ഒരു മകന് രാത്രി പറഞ്ഞു, എനിക്ക് ഫോൺ വേണം. രാവിലെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് മംഗലാപുരത്ത് പോയിട്ട് 25,000 രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ മകൻ കരയുമ്പോഴേക്കും അയാളാ പറയുന്നത്, ഉസ്താദുമാർക്ക് ശമ്പളം 5,000 രൂപ മതി. മനസ്സിലാക്കണം നമ്മൾ, മകന് 25,000 രൂപയുടെ ഫോൺ രാത്രി നിന്ന് കരഞ്ഞപ്പോ രാവിലെ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുക, ഉസ്താദുമാർക്ക് ശമ്പളം 5 കൂട്ടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാ നാട്ടിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കണം, ഈ നിയമത്ത് നിലനിൽക്കൂല, ഈ നിയമത്ത് നിലനിൽക്കൂല. വഈ ശകർതും ലഅസീദന്നകും, ശുക്കർ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ തരാം. ശുക്കർ ചെയ്താൽ കൂടുതൽ. ഇന്നൊരാൾ ഞാൻ കണ്ടു, പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, കൊടുക്കന്നെയാണ്, പിന്നും കൊടുക്കന്നെയാണ്. എന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് കൊടുത്തത് നാളെ എനിക്ക് പകരം പഠിച്ചുകൊണ്ടിരുന്നുണ്ട്, അതുകൊണ്ട് ടെൻഷനില്ല. കൊടുത്ത ആളുകളാ പിന്നെയും കൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, നാട്ടിലൊക്കെ പിരിവ് നടന്നാൽ കൊടുത്ത ആളുകളാണ് പിന്നെയും കൊടുക്കുക. ഒരു പവൻ കൊടുത്തവർ അടുത്ത പ്രാവശ്യം 2 പവൻ കൊടുക്കും, 1 ലക്ഷം കൊടുത്തവരെ 2 ലക്ഷം കൊടുക്കും. എന്തേ, ഇവർക്കറിയാം കൊടുത്തതിന് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുക്കാത്തവർ കാലാവകാലം വരെ കൊടുക്കൂല, പക്ഷെ അവരുടെ കയ്യിലുള്ള ക്യാഷ് അള്ളാഹു രോഗം കൊണ്ട് നശിപ്പിക്കും. ഒരു നാടെനിക്കറിയാം, കഞ്ചുസന്മാരാണ്, പിശുക്കം, വലിയ വലിയ മുതലാളിമാർ, പക്ഷെ മൊത്തം പിശുക്കന്മാർ. എന്ത് ചെയ്തു? ആ നാട്ടിൽ മൊത്തം ക്യാൻസർ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു. പിശുക്കന്മാരാണ്. അള്ളാഹു ദീനിന് കൊടുക്കൂല, എന്നാ പിന്നെ ഡോക്ടർമാർ കൊടുത്തോട്ടെ, അവർക്ക് ഉപകാരം വരില്ല. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുത്തുനബി പറയാണ്,
ആകാശലോകത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഒരു മലക്കിന്റെ ഡ്യൂട്ടി എന്ത്? അല്ലാഹുമ്മ ആതി മുംസികൻ തലഫ, അല്ലാഹുവെ നൽകാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ നാശം നൽകണേ. അല്ലാ നൽകാതെ കയ്യിലിങ്ങനെ ഇറുക്കി ഇങ്ങോട്ട് വരിക്ക, കൈക്കോട്ട് പോലെ ഇങ്ങോട്ട് മാത്രം, അങ്ങോട്ടൊന്നുമില്ല, അവർക്ക് നാശം. അവരിങ്ങനെ അട്ടിവെക്കും, പക്ഷേ പെട്ടെന്നാണ് ഒരു അറ്റാക്ക് വരുന്നത്, ലക്ഷങ്ങൾ അവിടെ പൊടിഞ്ഞു. പെട്ടെന്നാണ് ഒരു ക്യാൻസർ വരുന്നത്, ലക്ഷങ്ങൾ അവിടെ പൊടിഞ്ഞു. എന്തിന് നെട്ടുണ്ടായി, എന്തുപകാരമുണ്ടായി? ഇതാണ് പിടിച്ചു വെക്കുന്നവർക്ക് അല്ലാഹു നൽകുന്നത്. ഇനി കൊടുക്കുന്നവർക്കോ? അല്ലാഹുമ്മ ആതി മുഫിഖൻ ഖലഫ, അല്ലാഹുവേ നൽകുന്നവർക്ക് പകരം നൽകണമേ. അല്ലാ നൽകുന്നവർക്ക് പകരം നൽകണമേ. അല്ലാ പത്ത് കൊടുത്താൽ ഇരുപതാണ് അല്ലാഹു പകരം തരുന്നത്. ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. സ്വതക നൽകിയാൽ അള്ളാഹു അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ തടയും. അപകടങ്ങൾ ഉണ്ടാവൂല. അപകടങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ചെലവാകുന്നത്. അപകടങ്ങൾ ഉണ്ടാവൂല സ്വതക കൊടുക്കുന്നവർക്ക്. അപകടങ്ങൾ ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ നിങ്ങൾക്ക് അപകടം ഉണ്ടാവില്ല, കൊടുത്തില്ലെങ്കിൽ അപകടം ഉണ്ടാവും. നിങ്ങൾ കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടായപ്പോൾ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് കൊടുക്കുക, കൊടുക്കുക. നാട്ടിലൊക്കെ വെള്ളത്തിന്റെ ആവശ്യമായി SKSYS കാസർഗോഡ് ജില്ലയുടെ പ്രവർത്തകർ രണ്ടുപേരെ അവിടെ വെള്ളമില്ലാത്ത ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം, അതിലേക്കൊക്കെ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഉള്ളവർ അതിനനുസരിച്ച് കൊടുക്കുക. ഇവരൊക്കെ 100,000 കൊടുക്കുകയാണല്ലോ, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നീ 1,000 കൊടുത്താൽ അവർ കൊടുത്ത 100,000-നേക്കാളും പ്രതിഫലം നിനക്കാണ്. കാരണം 100,000 കൊടുത്തവർ 1 കോടിയുള്ളവരാണ്. നീ 1,000 കൊടുത്തിട്ടുള്ളൂ, നിന്റെ കയ്യിൽ ആകെയുള്ളത് 2,000 ആണ്. അവന്റെ 100,000-നേക്കാളും പ്രതിഫലം നിന്റെ 1,000-നാണെന്ന് നീ മറക്കരുത്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. 100,000 കൊടുത്ത ആൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും? കിട്ടൂല. നിങ്ങളുടെ കയ്യിൽ 200 രൂപയാണുള്ളത്, അതിൽ നിന്ന് നിങ്ങൾ 100 കൊടുത്തു, വേറൊരാളിൽ 500 ഉണ്ട്, അയാൾ 200 കൊടുത്തു, 100 കൂടെ നിങ്ങൾക്കാണ് പ്രതിഫലം. കാരണം നിങ്ങൾ ഉള്ളതിന്റെ പകുതി കൊടുത്തു, അവരുള്ളതിന്റെ 10% കൊടുത്തിട്ടുള്ളൂ. ഇതെങ്ങനെയാണ്? സബഖ ദിർഹമുൻ അൽ ഫദർഹം, സബഖ ദിർഹമുൻ അൽ ഫദർഹം, ഒരു ദിർഹം 1,000 ദിർഹത്തിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളുണ്ടായാൽ നല്ല പേരിട്ട് കൊടുക്കണേ, അവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണേ. എന്തൊക്കെയാണ് സംസ്കാരം? തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ മക്കളെ പഠിപ്പിക്കണേ. ഖുർആൻ പഠിപ്പിക്കണം നിങ്ങളെ. ഖുർആനാണ് പഠിപ്പിക്കേണ്ടത് പ്രധാനമായിട്ടും. ഖുർആൻ ഭൗതിക വിദ്യാഭ്യാസത്തോടു കൂടെ എങ്ങനെയായാലും കുഴപ്പമില്ല, ഖുർആൻ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ബാധ്യതയാണ്. പ്രായപൂർത്തിയെത്തിയാൽ കല്യാണം കഴിച്ചു കൊടുക്കണേ. പ്രായപൂർത്തിയെത്തിയ കല്യാണം കഴിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കൂലേ. 18 വയസ്സായാലേ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാവുള്ളൂ. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തി 18 പെണ്ണിന്, ആണിന് 22 വയസ്സിലാണ്. അപ്പൊ ആ വയസ്സായ ഉടനെ കല്യാണം കഴിച്ചു കൊടുക്കാം. കല്യാണം കഴിച്ചു കൊടുത്തില്ല, ഇനി ആണ് പെണ്ണിനോടോ പെണ്ണ് ആണിനോടോ സംസാരിക്കാനോ മറ്റോ തുടങ്ങിയാൽ അവരുടെ സംസാരങ്ങളുടെ ഏടുകൾ, തിന്മയുടെ ഏടുകൾ നിങ്ങളിലും അല്ലാഹു എഴുതി വെക്കും. നിങ്ങൾ ചെയ്യുന്ന, അവർ ചെയ്യുന്ന സംസാരം. 22-കാരനായ ഒരു ചെറുപ്പക്കാരനാണ്, അവനോട് നിങ്ങൾ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവന്റെ വികാരം അവൻ ശമിപ്പിക്കുന്നത് ഫോൺ വീഡിയോ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ കണ്ട പെണ്ണിനോട് സംസാരിച്ചിട്ടാണ്. ആ ഹറാമുകൾക്ക് ആർക്കാ? ഉപ്പാക്ക് ഉമ്മാക്ക് അല്ലാഹു എഴുതി വെക്കുക. അതുകൊണ്ട് 22 വയസ്സായ ഉടനെ കല്യാണം നിങ്ങൾ പറഞ്ഞാൽ മതി. അവര് കല്യാണം കഴിക്കുന്നോ ഇല്ലത് വേറെയാണ്, നിങ്ങൾ പറയൽ നിങ്ങളുടെ ബാധ്യതയാണ്. 18 വയസ്സുള്ള പെണ്ണിനോട് കല്യാണം കഴിക്കാൻ നിങ്ങൾ പറയാ, പെണ്ണ് പറയാൻ ഏ എനിക്കിപ്പൊന്നും വേണ്ട, ഞാൻ പഠിച്ചു പൂർത്തിയായിക്കോട്ടെ, നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. നിങ്ങൾ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇങ്ങനെ കല്യാണം കഴിയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ദീനീ ബോധമുള്ള ഉമ്മമാരെ കൊണ്ടുവരണം വീട്ടിലേക്ക്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ പൊന്നുമോൻ തൊട്ടിലിൽ കിടക്കുമ്പോ പൊന്നുമോനോട് പറയുമായിരുന്നു, തൊട്ടിലിൽ കിടന്ന് താരാട്ട് പാട്ട് പാടിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള താരാട്ട് പാട്ട് പാടി തൊട്ടിൽ കിടക്കുന്ന പൊന്നുമോനോട് വീണ്ടും വീണ്ടും പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും മോനെ. ആ കുട്ടി ആദ്യം വിളിച്ചത് ഉമ്മ എന്നല്ല, ആ കുട്ടി ആദ്യം വിളിച്ചത് ഉപ്പ എന്നല്ല, കുട്ടി ആദ്യമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? അമ്മമാരെന്താ ചെയ്യുക? അമ്മമാർക്ക് തിരക്കാണ്, അടുക്കളയിൽ തിരക്കാണ്. കുട്ടി കരയുമ്പോ പാട്ടും വെച്ച് കൊടുക്കുമ്പോ പോവും. എന്ത് പാട്ട്? വേണ്ടാത്ത മ്യൂസിക് ഉള്ള പാട്ടുകളൊക്കെ വെച്ചു കൊടുക്കും. ഈ കുട്ടികൾ എങ്ങനെ നന്നാവുക? നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളർന്നത്, ഈ ഒരു തലമുറ അല്പം മാറ്റമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു തലമുറ ഒരു ഏകദേശം 70
ആ ഒരു 2010 അല്ലെങ്കിൽ 2010 ശേഷം ജനിച്ചൊരു 2000 ശേഷം ജനിച്ചൊരു തലമുറ അവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അവരൊക്കെ ഒരു മോഡേണായി ജീവിക്കുകയാണ്. അവർക്ക് വേദനയോടൊരു താല്പര്യമില്ല. അവർക്ക് ഫുള്ള് മ്യൂസിക് പാട്ട്. ഈ ചെറുപ്പത്തിൽ വളർന്നത് അങ്ങനെയാണ്. ഉമ്മമാര് പാരാട്ട് പാട്ടും പാട്ടാണ്, സിനിമ പാട്ടും ആൽബം പാട്ടും വെച്ചു കൊടുത്തിട്ട് പോവാൻ, കരയുമ്പോ പാട്ട് വെച്ചു കൊടുക്കാൻ. ഇങ്ങനെ കുട്ടികൾ വളർന്നാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് ദീന് ആ ഒരു അവസ്ഥയിൽ നമ്മൾ പഠിപ്പിക്കുക. നല്ല ദീനിയായി ചുറ്റുപാടിൽ മക്കളെ വളർത്തുക. വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ ആ ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഫകാന അവ്വലുമാ തകല്ലമ അനസ് റളിയല്ലാഹു അൻഹു ആദ്യമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരുന്നു. അതേ പെണ്ണ് പ്രവാസികളുടെ ഭാഗ്യമാര് പഠിക്കേണ്ടത് മഹദിയായ ഉമ്മു സുലൈമിൽ നിന്നാണ്. നബി തങ്ങളുടെ വീട്ടിലേക്ക്, നമ്മൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ്, വിശദീകരിക്കുന്നില്ല. നബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു വാഗതൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാ, വല്ലതും കഴിക്കാനുണ്ടോ, വല്ലതും തരുമോ? സ്വഹാബാക്കളുടെ കയ്യിലൊന്നുമില്ല, ആരും ഏറ്റെടുത്തില്ല. വേണ്ടേ കൊടുക്കാൻ ഒന്നുമില്ല. കൊണ്ടുപോയാൽ പട്ടിണിയാണെന്ന് ഇവർക്ക്, ഇവര് തന്നെ പട്ടിണിയാണ്. പിന്നെ ഇയാളെയും കൊണ്ടുപോയി പട്ടിണി കിടക്കണം, ആരും ഏറ്റെടുത്തില്ല, ആരും ഏറ്റെടുത്തില്ല. ആരും ഏറ്റെടുക്കാതിരുന്നപ്പോഴാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നത്. നബി തങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് തട്ടിക്കളയ? ആ ആഗതനെയും കൂട്ടി നബി തങ്ങൾ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഭാര്യയോട് ചോദിച്ചു, ഭാര്യ ഇവിടെ എന്താണ് കഴിക്കാനുള്ളത്? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, എനിക്കും നിങ്ങൾക്കും മാത്രമുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ മക്കൾക്ക് മാത്രമുള്ള ഭക്ഷണമാണ് ഇവിടെയുള്ളത്. അല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു അതിഥിയുണ്ടല്ലോ, അവർക്ക് എന്താണ് കൊടുക്കുക? അവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല, ഒരാൾക്കുള്ള ഭക്ഷണമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രവാസികളുടെ ഭാഗ്യമാരത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്നവർ, അല്ലാതെ വീക്ഷിക്കുന്നവർ പഠിക്കണേ, ഭർത്താവിന് എത്രത്തോളം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെലവഴിക്കേണ്ടത്. ഭർത്താവ് 10,000 പറഞ്ഞേക്കുമ്പോ അടുത്ത മാസം 15,000 ചോദിക്കുകയല്ല വേണ്ടത്. 10,000 അയച്ചാൽ അതിൽ നിന്ന് 5,000 ചെലവഴിച്ച് 5,000 വേറെ നിങ്ങളൊരു ബാങ്കായി എടുത്തു വെക്കുകയാണ് വേണ്ടത്. അങ്ങനെയാ ചെയ്യേണ്ടത്. 10,000 അയച്ചാല് എത്ര പിശുക്ക് ചെലവഴിക്കാൻ പറ്റും, അത്ര പിശുക്ക് ചെലവഴിച്ചിട്ട് ഒരു 3,000 രൂപയെങ്കിലും സേവ് ചെയ്തിട്ട് വെക്കുക. എന്തിന്? എപ്പെങ്കിലും പെട്ടെന്ന് രോഗമോ അപകടമോ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി. എന്നാ ഇന്ന് എങ്ങനെയാ? 10,000 കൊടുത്ത ആഴ്ച കൊണ്ട് തീർന്നു 15,000. പിന്നെ അടുത്ത മാസത്തേക്ക് കടം വാങ്ങാണ്, കടം വാങ്ങി ഭർത്താവ് അടുത്ത 10,000 അയക്കുമ്പോ 1,000 തന്നെ കടം കൊടുത്തു, പിന്നെ വീണ്ടും കടം വാങ്ങാണ്. ഇങ്ങനെ പോയ ഈ ഭാര്യമാരെ നഷ്ടം, നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം ഇങ്ങനെയുള്ള ഭാര്യമാരാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയോ? പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണാരാണെന്നറിയോ? മുത്തുനബി പറഞ്ഞത് ഐസറുഹാ മുന, ഏറ്റവും ചുരുക്കി ചെലവഴിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്, ചെലവഴിക്കുമ്പോ നിയന്ത്രിക്കുന്ന പെണ്ണാണ്. എനിക്കറിയാം ചില പെണ്ണുങ്ങളെ, ചില കുടുംബങ്ങളിലുള്ള കുടുംബിനികളെ, ഭർത്താവ് ഒരു 10,000 രൂപ പറഞ്ഞേച്ചാൽ അതിൽ നിന്ന് കുട്ടികളുടെ ഫീസ് കെട്ടുന്നുണ്ട്, അതിൽ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്, അതിൽ നിന്നാണ് കരണ്ടിന്റെ ബില്ലടക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും സൂക്ഷിച്ചു വെച്ചിട്ട് 1,000 എടുത്തു വെച്ചിട്ട് ഒരു 10 മാസമാകുമ്പോ 10,000 രൂപയായാല്ല ഒരു 10,000 രൂപ കൊണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുക. നമ്മുടെ പെണ്ണുങ്ങളോ വാഷിംഗ് മെഷീൻ വേറെ ചോദിക്കാം, എസിക്ക് വേറെ ചോദിക്കാം. അതുപോലെ 2,000-3,000 ഒക്കെ എടുത്തു വെച്ചിട്ട് ശക്തമായ ചൂടുള്ള സമയങ്ങളിൽ പ്രവാസികളെ പോലെ ജില്ലകളിൽ നമ്മുടെ നാടുകളിലും ശക്തമായ ചൂട് തുടങ്ങിയിരിക്കുകയാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ചൂടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല, തമാശയില്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ മറ്റേ ബാർബർ ഷോപ്പിലുള്ള ഇതുണ്ടല്ലോ, വെള്ളടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അടിച്ചിട്ടാ ഉറങ്ങിയ ചൂട്, ഒടുക്കത്ത ചൂടാണ്, ഉറങ്ങാൻ പറ്റൂല. അപ്പോ വെള്ളടിക്കും, എവിടെയൊക്കെ മേത്തൊക്കെ ശരീരത്തിലേക്ക് അടിക്കും, കിടക്കയിലേക്കൊക്കെ അടിച്ചു വന്നാൽ കുറച്ച് വീണ്ടും ചൂട് തുടങ്ങും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുണ്ടാകുമ്പോ മക്കളും ഭാര്യയും എല്ലാം കഷ്ടപ്പെടുമ്പോ ഭർത്താവ് അയക്കുന്ന 10,000 രൂപയിൽ നിന്ന് 2,000-3,000 ഒക്കെ പിശുക്കി സേവ് ചെയ്തിട്ട് ഒരു 15,000-20,000 രൂപ വരുമ്പോൾ ഒരു എസി വാങ്ങിച്ച് ഭർത്താവിനോട് പ്രത്യേകം ചോദിച്ചല്ല, ഇത്ര പൈസ ആയപ്പോ ഭർത്താവിനോട് ചോദിച്ചു, അല്ല ഇത്ര പൈസ ഉണ്ട് ഒരു എസി വാങ്ങിച്ചോട്ടെ, അത് ഇവിടുന്ന് നിങ്ങൾ തന്ന പൈസ നിർത്തി വെച്ചതാണ്. ഇവരാണ് നല്ല പെണ്ണ്. ഇങ്ങനെയാണ് സാമ്പത്തികാവസ്ഥ നിയന്ത്രിക്കേണ്ടത്. ഏറ്റവും നന്നായി ചെലവ് ചുരുക്കി ചെലവിൽ നിയന്ത്രണമേറ്റെടുക്കുന്ന പെണ്ണാരാ, ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ ഹദിയായ ത്വൽഹ ഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നബി തങ്ങളുടെ അതിഥിയല്ലേ, കുഴപ്പമില്ല, കുഴപ്പമില്ല, നമ്മൾ ശരിയാക്കിക്കോളൂ. എന്താ ശരിയാക്കുന്നത്? എന്താ മക്കളൊക്കെ കഥ പറഞ്ഞു കൊടുത്ത് ഉറക്കി, എന്നിട്ടോ ത്വൽഹ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ട് വെക്കുക, ഭക്ഷണം ടേബിളിൽ വെച്ചാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും, നിങ്ങൾ തിന്നുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്?
തൊലഹ റളിയല്ലാഹു അൻഹു തിന്ന അതിഥിക്ക് ഭക്ഷണം കിട്ടൂല, തൊലഹ റളിയല്ലാഹു അൻഹു കഴിച്ച അതിഥിക്ക് ഭക്ഷണം കിട്ടൂല. എന്നാൽ അതിഥിക്ക് അറിയാനും പാടില്ല, അറിഞ്ഞ അതിഥിക്ക് വിഷമം അതിഥി കഴിക്കൂല. അപ്പൊ ഞാൻ ഭക്ഷണം വെച്ചാൽ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിഥിയുടെ മുന്നിൽ ഇങ്ങനെ കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്നിട്ടോ അതിഥി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാം. ഇതല്ലേ മാതൃകാ വനിതകൾ? ഇവരിൽ നിന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഉള്ളതിൽ നിന്ന് എത്രമാത്രം നിയന്ത്രണം ഏർപ്പെടുത്തി ചെലവഴിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഭക്ഷണം ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ വെച്ചോ, മക്കളെയെല്ലാം കഥ പറഞ്ഞുറക്കി, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ മഹാനായ തൊൽഹ റളിയല്ലാഹു അൻഹു അഭിനയിച്ചോ, എന്നിട്ട് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോഴാണ് ലൈറ്റ് ഓൺ ചെയ്യുന്നത്, ലൈറ്റ് ഓൺ ചെയ്യുന്നത്. അപ്പോഴാണ് അതിഥിക്ക് സന്തോഷമായി, ഭക്ഷണം തീർന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയപ്പോ നബി തങ്ങള് പറഞ്ഞു, തൊൽഹ നിങ്ങളുടെ പ്രവർത്തനം കണ്ട് ആകാശലോകങ്ങളിലുള്ളവർ വരെ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഇന്നലെ രാത്രി ചെയ്ത ആ ഒരു പ്രവർത്തനം കണ്ട് ആകാശലോകങ്ങളിലുള്ളവർ വരെ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പെടാതിരിക്കോ, ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റാ. അതിനാണ് പറയുന്നത് ഉത്തമമായ മാതൃകയോഗ്യയായ പെണ്ണ് വീട്ടിൽ വേണം, ഒരു പ്രശ്നം ഉണ്ടാവൂല. ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല, കല്യാണം കഴിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പൊ ആലോചിച്ചിട്ട് എന്താ അല്ലേ? അതുകൊണ്ട് നമ്മൾ മക്കളെ കല്യാണം കഴിക്കുമെങ്കിൽ ദീനി ബോധം നോക്കുക, വീടിന്റെ വലുപ്പം നോക്കേണ്ട, അതിൽ കാര്യമില്ല. സമ്പത്തും തറവാടും നോക്കേണ്ട, അതിൽ കാര്യം. ദീനും നോക്കിയിട്ട് കല്യാണം കഴിച്ചു കൊടുത്ത മക്കളും ഇങ്ങനെ ലക്ഷ്യപ്പെടും. നിങ്ങൾ ഏതായാലും വിട്ടുപോയില്ലേ? വിട്ടുപോയോ? ഇല്ല, വിട്ടുപോയിട്ടില്ല. ആശ വിട്ടുപോവാതിരിക്കട്ടെ. അല്ലാഹു നല്ല പെണ്ണുങ്ങളാക്കി നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മാറ്റട്ടെ. ഉപ്പമാരാണ് ഈ തറവാടും വീടൊക്കെ നോക്കുക, പീസൊക്കെ നോക്കുക, അന്ന് നോക്കണ്ട. ദീനെ നോക്കിയിട്ട് കല്യാണം കഴിച്ചിട്ട് മക്കളെ രക്ഷപ്പെടും, മക്കളെ മക്കളെ ഉഷാറായിക്കോളും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പോ ഏറ്റവും നല്ല പെണ്ണാരി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലതീ തസുറുഹു ഇദാ നലറ, ജോലിയുടെ ക്ഷീണം സഹിക്കാൻ കഴിയാതെ ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോ ഭൂമുഖവാദിക്കൽ നിന്നുകൊണ്ട് പെണ്ണിങ്ങനെ മുഖം നോക്കിച്ചിരിക്കുമ്പോ ഭർത്താവിന്റെ ക്ഷീണം പമ്പ കടക്കുകയാണ്. അൽഹംദുലില്ലാ, ജോലിയുടെ ക്ഷീണൊക്കെ പെണ്ണിന്റെ മുഖം കണ്ടപ്പോ മാറി. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ മുതലാളിയുടെ ചീത്ത കേട്ട് വരുമ്പോഴാണ് പെണ്ണിങ്ങനെ കൂർമ്പ് പിടിച്ചു നിൽക്കുന്നത്. എന്താ പ്രശ്നം? രാവിലെ ഒരു പ്ലക്കർ വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു, ഭർത്താവ് മറന്നുപോയി. നിങ്ങൾ അങ്ങനെയാണ്? ഞാൻ പറഞ്ഞ ഒന്നും വാങ്ങിക്കൂല? നിങ്ങൾ ഉമ്മ പറഞ്ഞ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ? നിങ്ങൾ പെങ്ങൾ പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കൂലേ? അങ്ങനെ നിങ്ങൾ ചങ്ങാതിമാര് പറഞ്ഞ വാങ്ങിച്ചു കൊടുക്കൂലേ? പിന്നെ ആ ഒരു കൂനമ്മേൽ കുരുവെന്ന് പറയുന്നത് പോലെ, എരുത്തിയിൽ എണ്ണൊഴിക്കാന്ന് പറയും പോലെ, ആ ക്ഷീണത്തിന്റെ മോൾ വീണ്ടും ക്ഷീണാണ്. ഭാര്യ മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ്. ഈ ഭാര്യമാരാണ് ലോകത്തിന്റെ നാശം, കുടുംബത്തിന്റെ നാശം. അല്ലതീ തസുറുഹു ഇദാ നലർ, ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം വേണം. ഒരു കാര്യം ഭർത്താവ് കൽപ്പിച്ചാൽ ഉടനെ അനുസരിക്കുന്ന പെണ്ണായിരിക്കണം. കാമ എതിര് സംസാരിക്കല്ല, എനിക്ക് പറ്റൂല, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, ഇങ്ങനെ പറയുന്ന പെണ്ണല്ല. ഭർത്താവ് ഒരു കാര്യം പറയുമ്പോ അതേപോലെ അനുസരിക്കുകയാണ്. എന്നിട്ട് കുറച്ചും കഴിഞ്ഞിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ഒരു കട്ടൻ ചായ കൊടുത്തിട്ട്, അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം കുറച്ച് റിസ്ക്കാണ്, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ പറയുമ്പോ തന്നെ തുള്ളാൻ നിൽക്കണ്ട, ചാടാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ അനുസരിക്കുക, പിന്നെ നിങ്ങൾ തലേണ മന്ത്രം 18 അടവം നോക്കി എന്ത് വേണമെങ്കിലും ചെയ്തോളി. പറയുമ്പോൾ അനുസരിക്കുക, അതാണ് ഏറ്റവും നല്ല പെണ്ണ്. അതുപോലെ ഭർത്താവിന്റെ സമ്പത്ത് അന്യായമായി ഉപയോഗിക്കാതിരിക്കുക. ഭർത്താവിന്റെ കഷ്ടപ്പാടറിയാതെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഭാര്യ ഇവിടെ കൊണ്ടുവരുന്നിട്ട് കഷ്ടപ്പാട് മനസ്സിലാക്കുക. എനിക്ക് എന്റെ കുടുംബത്തിൽ ഒരുപാട് പേരറിയാം, ഭർത്താവിനെ കുറ്റം പറഞ്ഞിരുന്നവർ ഒന്ന് ഗൾഫിൽ പോയിട്ട് വന്നാ പറയും, കുഴപ്പമില്ല, ഞാൻ ഇവിടെ കണ്ടതാണ്, അവരുടെ പ്രയാസം കണ്ടതാണ്, സമയമില്ല, എപ്പോഴും തിരക്കാണ്, ഇങ്ങനെയൊക്കെ പറയാ, എപ്പോഴും തിരക്കാണ്, ഇങ്ങനെയൊക്കെ പറയാ. അതുകൊണ്ട് ഇടക്ക് ഭാര്യയെ കൊണ്ടുവന്നിട്ട് പ്രയാസം കാണിച്ചു കൊടുക്കുക, എങ്കിലേ ഭാര്യമാർ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ അവസ്ഥ തന്നെയാണ് തുടരാൻ പോകുന്നത്. ഭർത്താവിന്റെ സമ്പത്തിൽ ഒരിക്കലും അന്യായമായി ഉപയോഗിക്കാൻ പാടില്ല. വളരെ കൃത്യമായി അത് ഉപയോഗിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. മുഹമ്മദ് റസൂലുള്ളാ, നിങ്ങൾക്ക് കേൾക്കണോ? ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്തുള്ള മറ്റൊരു പെണ്ണിന്റെ കഥ. പാവപ്പെട്ട ഭർത്താവ്, ഒന്നുമില്ലാത്ത ഭർത്താവാണ്, കുപ്പായം വരെയില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ഓടിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനെ അള്ളാഹുവിന്റെ ഹബീബ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഒരു ദിവസം നബി തങ്ങൾ വിളിച്ചു, എന്തിനാണ് പെട്ടെന്ന് ഓടിപ്പോകുന്നത്? സഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ചുറ്റൊരു കുപ്പായുള്ളൂ,
ഞാൻ എന്റെ ഈ കുപ്പായം നൽകിയാലേ ഭാര്യയ്ക്ക് ഔറത്ത് മറച്ച് അവ്വല വക്തിൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മുത്ത് നബിയെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഭർത്താവ് പറയാൻ എനിക്കൊരു കുപ്പായം തരണമെന്ന് പറഞ്ഞു. നബി തങ്ങളുടെ ഒരു കുപ്പായം എടുത്തു കൊടുത്തു. ഈ കുപ്പായം കിട്ടിയ സന്തോഷത്തോടെ ഭർത്താവ് ഓടി ഭാര്യയുടെ അടുത്ത് വരികയാണ്. ഭാര്യ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയില്ല. ഭാര്യ എന്താ പറഞ്ഞ്? നിനക്ക് നാണല്ലേ? كيف اشتكي عن الحبيب الى الحبيب الله നമ്മൾക്ക് നൽകിയ പരീക്ഷണം എങ്ങനെയാണ് നിങ്ങൾ മുത്ത് നബിയോട് പറഞ്ഞത് നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ? അല്ലാഹുവല്ലേ ഞങ്ങൾക്ക് പരീക്ഷണം നൽകിയത്. ആ ഒരു പരീക്ഷണം കുപ്പായമില്ലാത്ത കഥ എന്തിനാണ് നബി തങ്ങളോട് പറഞ്ഞത്? ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ എന്നാണ് മാറുക? നമ്മളെന്താ എന്താ പറയാ, 5000 രൂപയുടെ സാരി കൊടുത്താൽ ആ പെണ്ണിന്റെ സാരി അത്ര പോരല്ലോ. നമ്മൾ അതാ നമ്മുടെ പെണ്ണുങ്ങളെ വിഷമം. ചെരുപ്പ് 5 എണ്ണം വാങ്ങിച്ചു കൊടുത്താലും തികയാത്ത അവസ്ഥയാണ്. അതിനാണ് പരിഹാരം തന്നത്. പെണ്ണിനും ആണിനും ജീവിതത്തിൽ നിരാശയില്ലാതിരിക്കാൻ, ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതിരിക്കാൻ, ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കാൻ മുത്തുനബി ഒരു പരിഹാരം തന്നിട്ടുണ്ട്. അതാണ് എന്നും നിങ്ങൾ താഴെയുള്ള ആളുകളിലേക്കേ നോക്കാൻ പാടുള്ളൂ. നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുതേ. നിങ്ങളെക്കാൾ മുകളിലുള്ള ആളുകളെ നോക്കിയാൽ മരണം വരെ നിങ്ങൾക്ക് നിരാശയും ടെൻഷനും ദുഃഖമല്ലാതെ നിങ്ങൾക്കുണ്ടാവുകയില്ല. എന്നാൽ താഴെയുള്ള ഒരാളെ നോക്കിയാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമാണ്. നിങ്ങൾക്ക് 2000 രിയാലാണ്, എന്നാൽ നിങ്ങൾ 3000 രിയാലാണ് നോക്കിയിട്ട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ നോക്ക്, 1500 രിയാള് ശമ്പളം ലഭിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? 1000 ലഭിക്കുന്ന ആളില്ലേ? ഒരു ജോലിയും ചെയ്യാതെ മാസാമാസം അറബികൾക്ക് 1000 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന ആളിവിടെ ഇല്ലേ? ഇത്ര ആളുണ്ട്. മദീനയിൽ പോയപ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തിട്ട് മാസാമാസം 200 രൂപ അങ്ങോട്ട് കൊടുക്കാം. ഇല്ലേ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ നോക്കിയാൽ മതി. നമ്മക്ക് 2000 രൂപ അൽഹംദുലില്ല, 2000 ഉണ്ടല്ലോ. 1000 ഇല്ലാത്ത ആളുണ്ട്, 500 ഇല്ലാത്ത ആളുണ്ട്, ജോലി ഇല്ലാത്ത ആളുണ്ട്, ജോലി നിന്ന് പിരിച്ചുവിട്ട ആളുണ്ട്. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരിക്കലും മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. ഒരിക്കലും നോക്കരുത്. ആ നോക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുക. താഴെയുള്ളവരിലേക്ക് ടെൻഷൻ എന്നും ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. താഴെയുള്ള ആളെ നോക്കിയാൽ, അപ്പൊ താഴെയുള്ള വീട് വെച്ചാല് നിങ്ങളെക്കാൾ താഴെ ഒരു നില വീടുള്ളവരുണ്ടാകും. ഓടിട്ട് വീടുള്ളവരുണ്ടാകും. ഇനി ഓടല്ല, ഓലമേഞ്ഞ വീടുള്ളവരുണ്ടാകും. അവരെ നോക്കിയിട്ട് സമാധാനിച്ചൂടെ, ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് പെണ്ണുങ്ങളോട് പറയാണ് ആ സഹോദരി സുഹാബിയോട് ചോദിക്കുകയാണ്, അല്ലാഹു എന്ന സ്നേഹിതനെ കുറിച്ച് മറ്റൊരു സ്നേഹിതനായ മുത്തുനബിയോട് പരാതി പറയാൻ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ? അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത് വേറൊരു അത്ഭുതമാണ്. ഞാൻ പരാതി പറഞ്ഞത് വെറുതെയല്ല, ഞാൻ പരാതി പറഞ്ഞത് വെറുതെയല്ല. ഈ കുപ്പായം ഞാൻ എന്തിനാണ് ചോദിച്ചു വാങ്ങിയതെന്നറിയോ? ഞാൻ മരിച്ചാൽ ഈ കുപ്പായമായിട്ടാണ് ഞാൻ കബറിലേക്ക് പോവുക. ഇത് കഫം പുടയായി എനിക്ക് ഉപയോഗിക്കണം. എന്നിട്ട് മുൻകർണക്കീറി വന്നുകൊണ്ട് എന്നോട് ചോദിക്കും, എൻ നബിയുഖ, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോ ഈ കുപ്പായത്തിന്റെ ഉടമസ്ഥനാണെന്ന് എനിക്ക് പറയണം. അതിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് എന്ന് സ്വഹാബി തിരിച്ചു മറുപടി പറയാണ്. ഈ ഒരവസ്ഥയിലേക്കാണ് ഉമ്മമാരെ നമ്മൾ മാറേണ്ടത്. ഇതുണ്ടാവാൻ നബി തങ്ങൾ പറഞ്ഞ വഴിയുണ്ട്. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവാൻ, ഉള്ളതുകൊണ്ട് തൃപ്തി ഉണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ 3 കാര്യം കൊണ്ട് നിങ്ങളെ ബഹുമാനിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള. മരണത്തെ കൂടുതൽ ഓർക്കുന്ന ആളുകളാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവരെ ആദരിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് റസൂലുള്ള. മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് 3 പ്രത്യേകത ഉണ്ടാവുന്നതാണ്. ഒന്ന്, ഖനാഅത്തും ബിൽ ഖൽബി, കിട്ടിയതിൽ തൃപ്തി ഉണ്ടാവും. എനിക്ക് അത്ര കിട്ടിയില്ലല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവൂല. ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവൂല, എനിക്ക് അത്ര കിട്ടിയില്ലല്ലോ. അതുപോലെ വനശാസും ഫിൽ ഇബാദ, ആരാധനയിൽ മാധുര്യമുണ്ടാകും. ഖനാഅത്തും ബിൽ ഖൽബ്, ഹൃദയത്തിൽ സംതൃപ്തി. എത്ര 1000 ആണോ 1000 മതി, അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. 1000 കൊണ്ട് ജീവിതം കഴിഞ്ഞു പോകും. പടച്ചോന്റെ ബർക്കത്താ വേണ്ടത്, അല്ലാതെ പൈസ അല്ല, ബർക്കത്താ വേണ്ടത്. വനശാത്തും ഫിൽ ഇബാദ, ആരാധനയിൽ മാധുര്യമുണ്ടാകും. ആരാധനയിൽ മാധുര്യം, ഇതൊക്കെ മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകി. നമ്മൾക്ക് ഈ കിട്ടിയാലും കിട്ടിയാലും തികയാത്തൊരവസ്ഥ വന്നത് മരണത്തെ മറന്നപ്പോഴാണ്. അപ്പൊ എന്ത് വേണം? മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങി വെച്ചൊരു വിഷയമുണ്ട്, സമ്പാദ്യം. മറ്റു
ആദ്യം തുടങ്ങി വെച്ചൊരു വിഷയമുണ്ട്, സമ്പാദിക്കൽ ഒരിക്കലും തെറ്റല്ല, അങ്ങനെ വിചാരിക്കരുത്. സമ്പാദിക്കൽ ഒരിക്കലും തെറ്റല്ല, അങ്ങനെ വിചാരിക്കേ വേണ്ട. നിങ്ങൾക്ക് എത്ര 1 കോടി 4 കോടി ഒക്കെയാണ് മഹാനായ ത്വൽഹ റളിയല്ലാഹുവിന്റെ ഒക്കെ സമ്പാദ്യം ഉണ്ടായിരുന്നത്. അന്ന് 4 കോടി ദിനാറൊക്കെ. സമ്പാദ്യം ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സമ്പാദ്യത്തെ കുറിച്ച് പറഞ്ഞത്, നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ കയ്യിൽ സമ്പാദ്യമുണ്ടായാൽ അതിനേക്കാൾ ഭാഗ്യം വേറെയില്ല എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നത്. മുതലാളിമാർ നല്ലവരാണെങ്കിൽ അവരുടെ കയ്യിൽ സമ്പത്ത് കിട്ടൽ ഏറ്റവും നല്ലതാണ്. മുതലാളിമാർ അള്ളാഹിനെ പോലുള്ള മുതലാളിമാരാണെങ്കിൽ അൽഹംദുലില്ലാ, ഇതിനേക്കാൾ നല്ലതില്ല. പക്ഷേ സമ്പാദിക്കുമ്പോ ഒരു ഹറാമ് പോലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഹറാമിന്റെ ഒരു ദിർഹം നമ്മൾ വാങ്ങുന്ന കുപ്പായത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഭക്ഷണത്തിലോ ഉണ്ടായാൽ ആ വീടിൽ എത്ര കാലമാണോ ജീവിക്കുന്നത് അത്ര കാലം നമ്മുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. വീട് കെട്ടുമ്പോ ഹറാമിന്റെ ഒരു ദിർഹം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുന്ന കാലത്തോളം ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. കുപ്പായം വാങ്ങുമ്പോ ഒരു ദീനാർ ഹറാമുണ്ടെങ്കിൽ, ഒരു രൂപ ഹറാമുണ്ടെങ്കിൽ ഈ കുപ്പായം ധരിക്കുന്ന കാലത്തോളം ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. കുല്ലുലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. കുല്ലുലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് വളർന്ന എല്ലാ ശരീരവും നരകത്തിലേക്കാണെന്ന് പറയുമ്പോ, ഹറാമ് കൊണ്ട് ഭാര്യയ്ക്ക് തീറ്റിച്ചാൽ മക്കൾക്ക് തീറ്റിച്ചാൽ ആ ഭാര്യയും മക്കളും നിങ്ങളും പോവേണ്ടത് നരകത്തിലേക്കാണെന്ന് മുത്തു റസൂലുള്ളാ. അപ്പൊ സമ്പാദിക്കുന്നത് ഹറാമിൽ നിന്നാവരുത്, ഹലാലിൽ നിന്ന് എത്ര അധ്വാനിച്ച് സമ്പാദിക്കാം. പക്ഷെ ദീനം മറക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ആ സമ്പാദിച്ചത് ഹലാലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ചെലവഴിക്കുന്നതും ഹലാലിലാവുക. നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ തരാം. ശുക്ർ ചെയ്താൽ കൂടുതൽ തരാം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സമ്പാദ്യത്തിലുള്ള ശുക്ർ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ സമ്പാദ്യത്തിലുള്ള ശുക്ർ, അള്ളാഹു നമ്മൾക്ക് നൽകിയതിനെ അള്ളാഹുവിന് തിരിച്ചു കൊടുക്കുക. അതെങ്ങനെ? പാവങ്ങളായ ആളുകളെ സഹായിക്കുമ്പോ. നാളെ ഒരൊറ്റൊരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോ അള്ളാഹു നമ്മൾ വിളിക്കും. എത്രേ അള്ളാഹു നമ്മൾ വിളിക്കും, എന്നിട്ട് പറയും, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചു, വലം തുസ്തിനി, നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, നീ എന്നോട് വെള്ളം ചോദിക്കേ, വഅന്ത റബ്ബുൽ ആലമീൻ, ലോകത്തിന്റെ തന്നെ മഴ നൽകുന്നത് നീയാണല്ലോ, നീ എന്നോട് വെള്ളം ചോദിക്കുകയോ? അതെ, നിന്റെ നാട്ടിൽ വെള്ളമില്ലാത്ത അയൽവാസികൾ ഉണ്ടായിട്ടില്ലേ? നിന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ലേ? മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോ നിന്റെ കിണറിലും നിന്റെ കുടൽ കിണറിലും ഇഷ്ടം പോലെ വെള്ളമുണ്ടാകുമ്പോ ഒരിറ്റു വെള്ളം നൽകാൻ നീ തയ്യാറായോ? ഇല്ല, നീ കൊടുത്തിട്ടില്ല. നിന്റെ അയൽവാസിയുടെ വീട്ടിൽ അവനല്ല ചോദിച്ചത്, ഞാനാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നീ എനിക്ക് വെള്ളം തന്നിട്ടില്ല. അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞു. ഇസ്തതഅംതുക, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, നീ എനിക്ക് തന്നില്ലല്ലോ, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ? വാൻ റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ് നീയാണ്, നീ എന്നോട് ഭക്ഷണം ചോദിക്കുകയോ? നീയല്ലേ ഭക്ഷണം നൽകേണ്ടവൻ? അല്ല, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ, നിന്റെ കുടുംബക്കാര് പട്ടിണി കിടക്കുമ്പോ അവർക്ക് നീ ഭക്ഷണം നൽകിയിട്ടുണ്ടോ? ഇല്ല. അവിടെ തന്നെ നിനക്ക് എന്നെ കണ്ടെത്താമായിരുന്നു. ഇൻഷാല്ലാ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, ഹലാലിൽ ചെലവഴിക്കുക, അല്ലാഹു തന്ന സമ്പാദ്യം. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നമ്മൾക്ക് നന്മ ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നമ്മൾ നന്മ ചെയ്യുക. അങ്ങനെയാണ് കാറും പറഞ്ഞെന്താ, ഞാൻ ഉണ്ടാക്കിയതാ. അങ്ങനെ പറഞ്ഞാൽ പെട്ടുപോകും നമ്മൾ, അല്ലാഹു പിടികൂടും. പിടികൂടിയ പിന്നെ ഒന്നിനും പറ്റൂല, നമ്മളെ ഒരു ചുക്കും ചെയ്യാനും പറ്റൂല. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിന് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി തന്നെ നന്ദി ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് ഒരു ഷോപ്പാണുള്ളത്, ഒരു ടെക്സ്റ്റൈൽസ് ആണ് അല്ലെങ്കിൽ ഒരു കഫ്റ്റീരിയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കുടുംബത്തിനൊക്കെ ചെലവഴിച്ച് മിച്ചമുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് താമസിയാതെ രണ്ടാമതൊരു കഫ്റ്റീരി തുടങ്ങാൻ പഠിച്ചു അവസരം തരും. വൈ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. ഇത് എന്റെ വാഗ്ദാനല്ല, പഠിച്ചോന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ശുക്ർ ചെയ്താൽ സമ്പത്തിലുള്ള ശുക്ർ പാവങ്ങൾക്ക് സഹായിക്കും. നമ്മൾക്ക് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സഹായിക്കുക. സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, എന്റെ ആവശ്യം ഒഴിവാക്കിയിട്ടാണ് മറ്റുള്ളവരെ സഹായിച്ചത്. വലൗകാന ബിഹിം ഖസാസ, സ്വന്തത്തിന് അത്യാവശ്യമുണ്ടായിട്ട് എന്റെ ആവശ്യം ഒഴിവാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു. പക്ഷെ നമ്മളങ്ങനെ, നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തൂടെ? നമ്മൾക്ക് ബാക്കിയുള്ളത് കൊടുത്തൂടെ? മക്കൾക്ക് കഴിഞ്ഞു, ഭാര്യക്ക് കഴിഞ്ഞു, വീട്ടിൽ കഴിഞ്ഞു, ബാക്കിയുള്ളത് കൊടുത്തൂടെ? അതും നമ്മൾ കൊടുക്കുന്നില്ല.
അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത്. സഹാബാക്കൾ ഒരു മുദ്ദ് ധാന്യമണി സ്വതക്ക ചെയ്തു. നിങ്ങൾ ഉഹുദ് മലയോളം വരുന്ന സ്വർണം സംഭാവന ചെയ്തു, എന്നാൽ അവരുടെ ധാന്യമണിയോളം നിങ്ങളുടെ ഉഹുദ് മലയോളം വലുപ്പമുള്ള സ്വർണം കൊടുത്താൽ എത്തൂല. കാരണം അവർ ഉള്ളത് കൊടുത്തു, നമ്മൾ ഉള്ളത് ബാക്കി വെച്ചു. അവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു മുദ്ദ് ധാന്യമണിയാണ്. അവർ മുഴുവനും കൊടുത്തു. നമ്മളോ മൂന്ന് ഉഹുദ്മല ഉള്ളവനാണ് ഒരു ഉഹുദ്മല കൊടുക്കുക. അതുകൊണ്ട് അവരുടെ ധാന്യമണിയുടെ സ്വതക്കയുടെ പ്രതിഫലം പോലും നമ്മൾക്ക് കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരുടെ മക്കളുടെ ഒക്കെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എങ്കിൽ അസീദന്നെ ഞാൻ കൂടുതൽ തരാം. വണ്ടിയും വലുത് തരും, വീടും വലുത് തരും, ബിസിനസ് വളരും. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ ഇൻഷാ അള്ളാഹ് നാട്ടിൽ നടക്കുന്ന ഈ വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കസർഗോട്ടുകാരും അല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നൃത്തം ഗാടകരെ ഏൽപ്പിക്കുക. നമ്മളെ കഴിയുന്ന കൊടുക്കുക. ദാഹർത്തിലുണ്ടാകും, കബറിലേക്കുണ്ടാകും, മഷറിലുണ്ടാകും. ഇന്ന സ്വതക്ക നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാം. ഇന്ന സ്വതക്ക നൽകിയാൽ ഈമാൻ സലാമത്തായി മരിക്കാം. സ്വതക്ക നൽകിയാൽ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തും. സ്വതക്ക നൽകിയാൽ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. ഖബറിലേക്ക് അള്ളാഹു കൊണ്ടുവരും. ഖബറിൽ പ്രകാശമായിരിക്കും, ഖബർ വിശാലമാകും. അതുപോലെ ഹൗലുൽ ഖസ്റിൽ നിന്ന് കുടിക്കാൻ പറ്റും, അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ നിൽക്കാൻ പറ്റും. അതിനൊക്കെ പുറമെ നിങ്ങൾ കൊടുത്തതിന്റെ ഡബിൾ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ തരും. പോരെ, അതുകൊണ്ട് കൊടുക്കുകയും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിന് വിളിച്ചവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഞാൻ തന്നെ നിങ്ങളെ കാണാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണ് അല്ലെ. ഉംറ ചെയ്ത് പോകുന്നതിന് പകരം നമ്മുടെ അർഷദിന്റെ നേതൃത്വത്തിൽ പിന്നെ കാസർഗോഡ് ജില്ലയും മറ്റുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടി നല്ലൊരു മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചു. നിങ്ങളെ കാണാൻ അവസരം തന്നതിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സ്തുതിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തട്ടെ. ഒരുപാട് ആളുകളുണ്ട് ഇത് കണ്ടിട്ടുണ്ടാവില്ല, ആദ്യമായിട്ട് കാണാതിരിക്കും അല്ലെ. കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടിയതൊക്കെ നാളെ ഖബറിലും ആഖിറത്തിലും മഹ്ശറിലും സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു കാരണമാക്കട്ടെ. ഇവിടെ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, അതുപോലെ പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവരുടെയും ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി എന്താ പരിപാടി?